السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عليم القدرة والشأن شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آله وأصحابه الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. صدق الله مولانا العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: اللهم إني أحرج حق الضعيفين أحرج حق الضعيفين اليتيم والمرأة أو كما قال رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظر حالنا يا شفيع الله اسمع مقالنا يا نجي الله. صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام
صحيب المراقي ورفرف الأعلى رسول الله صلوات تحيات عليه السلام بدا بدر الهدى نورا يطفي نار الكفر فلما بدا بدا في الدنيا دين الهدى والسلام صاحب المراقب رفرف الأعلى رسول الله صلوات تحيات عليه السلام شهد الجمال ولب حيث ما استل بدر مدينة شفاها أنت رسول الله والسلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام صلوا على النبي المصطفى محمد ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വന്ദിരായ ഹാരിസ് ഹിമവി സഖാഫി ഉസ്താദ് അവർക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫ് അഷ്റഫി ഉസ്താദ് അവർഗൻ വനിരായ നമ്മുടെ ദീനാർ നഗറിലെ ദീനി ദാവത്തിന് നേതൃത്വം നൽകുകയും ഖതീബ് സ്ഥാനം നിർവഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് റഫീഖ് ഫൈസി ഉസ്താദ് അവർഗൻ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ സൈനി ഉസ്താദ് ഹസൈനാർ ഉസ്ലിയാർ അടക്കമുള്ള പണ്ഡിത സുഹൃത്തുക്കൾ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തെ ദീനിന്റെ യഥാർത്ഥ വഴിക്ക് സഞ്ചരിക്കാനുള്ള നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികൾ സ്നേഹനിധികളായ യുവസുഹൃത്തുക്കൾ മാന്യ സഹോദര സഹോദരിമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ പള്ളിയിൽ നടത്തി വരുന്ന സ്വലാത്ത് വാർഷികത്തിന്റെ ഭാഗമായി ഈ വർഷം തുടക്കം കുറിക്കുന്ന മതപ്രഭാഷണത്തിന്റെ ആരംഭമാണ്. നമ്മുടെ നാട്ടിലെ ഇച്ചിലങ്കോട് മാലിക്കുദിനാർ ജമാഅത്തിന്റെ മുദരിസും ഖതീബുമെല്ലാം 5 മിനിറ്റാണ് പ്രഭാഷണം നടത്തിയതെങ്കിലും അത്യാവശ്യം പ്രഭാഷണ വേദിയിൽ സജീവ സാന്നിധ്യമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി. അള്ളാഹു ഇനിയും
നല്ല നല്ല വേദിക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെയല്ല ഭർത്താവ് എന്ന ആ ഒരു വാക്ക് മുസന്നിഫിന്റെ മുറാദല്ല. വന്ദ്യരായ ഷാരിഹ് റഹിമഹുമുള്ള ഇവിടെ പറഞ്ഞത് വെറുതെയല്ല ഭർത്താവ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണഗതിയിൽ ഏതൊരു മതവേദി മതപ്രഭാഷണ വേദിയിൽ ചെന്നാലും സ്ത്രീകളെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയം കാണാം. എന്നാ പിന്നെ അതിനൊരു മാറ്റമാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആ വിഷയം സെലക്ട് ചെയ്തത്. അല്ലാഹു വിഷയം അവതരിപ്പിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. അതിനു മുമ്പ് നിങ്ങൾക്ക് കുറക്കാമി പറയാനുള്ള തോഫീക്ക് വേറെ തരട്ടെ. മരിയക്കാണെങ്കിൽ മരിയക്ക് വേദന പറഞ്ഞപ്പോ ഇതെന്താ കുറെ കസാര, എടിഎം കാർഡ് എടിഎമ്മിന്റെ മുമ്പിൽ ആൾക്കാർ ക്യൂ കള വരുന്നൊന്ന് കയറി നിന്നതിന് മുമ്പിലുള്ള കസാര ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിൽ നേരെ മുമ്പേക്ക് കയറി നിന്നോളി. ഇൽമിന്റെ മജ്‌ലിസ മുന്നോട്ട് കയറി വന്നാല് നന്മയിലേക്ക് കയറി വരുമ്പോൾ സ്വർഗത്തിലേക്ക് അല്ലാഹു അടിപ്പിക്കുമാറാകട്ടെ. എല്ലാ ആളുകളും ഞാൻ ബാക്കിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ വെറുതെ ഇപ്പൊ തന്നെ നിന്നുകാണ്ട് കയ്യും കാലും തളർത്തണ്ട. മഷറിയിൽ ഏതായാലും കുറെ നേരം നിൽക്കേണ്ടി വരും. പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഞാൻ കാണില്ലെങ്കിലും നിങ്ങൾ കുറച്ച് മുമ്പിൽ സ്ഥലമുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഫൈസ് ഉസ്താദ് പറയുന്നത്. എങ്ങനെയാ കണ്ടു ആയിക്കോട്ടെ അല്ലാഹു ആഫിയത്ത് തരട്ടെ. ഞാൻ അങ്ങനെയൊക്കെ അവ ആ പെണ്ണുങ്ങന്മാരെ കുറച്ച് മുമ്പ് കണ്ട് കേറിയിരുന്നോളി. ഇവിടെ കുറച്ചും കൊണ്ട് സീറ്റ് ഉണ്ട്. ആ കുട്ടികളൊക്കെ ഇവിടെ എവിടെ നിങ്ങളെ ചങ്ങനെ പത്ത് പതിനഞ്ചെണ്ണേടെ ഓരോടെ കണ്ട് വരാൻ പറയാം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ദുആ കിതാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കുമാറാകട്ടെ. ഞാനടക്കം ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ സകലമാന സദുദ്ദേശങ്ങളും അല്ലാഹു ഈ വേദിയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ശാരീരിക മാനസിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം ഈ വേദി ഒരു പരിഹാരമായി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മൈക്കയുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. കഴിഞ്ഞ വർഷമുള്ള അതേ മൈക്കക്കാരനാണ്. ഒരു മുടി പോലും നരച്ചിട്ടില്ല. അല്ലാഹു ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. നിങ്ങൾക്കും നരച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ ഒരു കർമ്മമാണ് വിവാഹബന്ധം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഇസ്ലാമിൽ ഇബാദത്തായി തിരഞ്ഞെടുത്ത ഇബാദത്തുകളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിലും തുടരുന്ന ഒരു ഇബാദത്തുണ്ടെങ്കിൽ അത് കല്യാണ ജീവിതം മാത്രമാണ്. മഹാനായ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ഉമ്മയെ വിവാഹം ചെയ്തത് സ്വർഗലോകത്ത്. അവിടെ ഒരു വിവാഹ ബന്ധം ഒരു വിവാഹ ജീവിതം തുടക്കം കുറിക്കുകയാണ്. എന്നാൽ ലോകവസാനത്തിന് ശേഷം മഹ്ശറയിലേക്ക് വന്ന് സ്വർഗലോകത്തേക്ക് എത്തുന്ന സത്യവിശ്വാസികൾക്ക് അവിടെയുമുണ്ട് ചില മംഗളകർമ്മങ്ങൾ കാണാനുള്ള അവസരം. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രവാചക തിരുമേനിയുടെ തൃക്കല്യാണം അവിടെ വിപുലമായി നടക്കേണ്ടതുണ്ട്. ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിന് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇബാദത്താണ് വിവാഹബന്ധവും വിവാഹ ജീവിതവും.
അത് വലിയൊരു ആരാധനയാണ് എന്ന വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുള്ള പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു തർക്കവുമില്ല. ബഹുമാനപ്പെട്ട അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. മൻ മഷാ ഫീ തസ്വീജ് ഇംറ, ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി ഒരാൾ നടന്നാൽ, സ്വന്തം മകളെ കെട്ടിക്കാൻ വേണ്ടി ഉമ്മ അല്ലെങ്കിൽ ഉപ്പ നടന്നാൽ, അല്ലെങ്കിൽ ഒരു രണ്ട് ഇണകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു ഭാര്യയെയും ഒരു ഭർത്താവിനെയും പുതിയൊരു ജീവിതത്തിൽ കാലെടുത്തു വെക്കുന്ന വധു വധവന്മാരെ ജീവിതം ഇണക്കി ചേർക്കാനുള്ള പരിശ്രമം നടത്തുന്ന ബ്രോക്കർ അടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മഷാ ഫീ തസ്വീജ് ഇംറാ, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള പരിശ്രമം ഒരാൾ നടത്തി കഴിഞ്ഞാൽ, ലി റജുലിൻ, മറ്റൊരു മുസ്ലിമായ ചെറുപ്പക്കാരനെ ഏൽപ്പിക്കാനുള്ള ഒരു പരിശ്രമം പിതാവ് നടത്തിയാൽ, അല്ലെങ്കിൽ ഉമ്മ നടത്തിയാൽ, അല്ലെങ്കിൽ ആങ്ങളെ നടത്തിയാൽ, ആരാണോ അതിനു വേണ്ടി അധ്വാനിക്കുന്നത്, എന്തിനു വേണ്ടി, ലി യജ്മ അബൈനഹുമാ, ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സംയമനത്തോടുകൂടെ ഒരു കുടുംബബന്ധം ഭദ്രതയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, അതിനുള്ള നടത്തം ഒരാൾ നടന്നു കഴിഞ്ഞാൽ മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്ന ആ കെട്ടിക്കുന്ന ഉപ്പാക്ക് കൊടുക്കുന്ന പവിത്രത എത്രയാണ്. ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ ആങ്ങൾ അധ്വാനിക്കുമ്പോൾ അധ്വാനത്തിന് കൊടുക്കുന്ന പ്രതിഫലം എത്രയാണ്. ആ മുഅ്മിനായ മനുഷ്യൻ നാളെ സ്വർഗത്തിൽ ചെന്നാൽ ഈ പെണ്ണിനെയും ആണിനെയും ഇസ്ലാമികമായ ജീവിതം നയിക്കാനുള്ള കുടുംബബന്ധം ചേർത്തു കൊടുക്കാനുള്ള വിവാഹബന്ധത്തിന് നേതൃത്വം നൽകിയത് കൊണ്ട് അതിന്റെ ഫലമായി അല്ലാഹു തആല 1000 ഹൂർലിങ്ങളെ ഔദാര്യമായി നൽകുമെന്ന് ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ നാട്ടിലെ ഉപ്പമാർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കല്യാണം നടത്താൻ ഉസ്താദെ സാമ്പത്തികമായി വളരെ പിന്നാക്കാവസ്ഥയിലാണ്, എന്നാൽ നിങ്ങൾ അതിനു വേണ്ടി ഓടി നടക്കുന്നുണ്ടോ? അത് നടത്താനുള്ള പരിശ്രമം നിങ്ങൾ നടത്തുന്നുണ്ടോ? നിങ്ങൾ ആ നടത്തം ഇഖ്ലാസോടെയും ആത്മാർത്ഥതയോടുകൂടിയുമാണെങ്കിൽ ആ ഓടി നടക്കുന്ന ആളുകൾക്ക് നാളെ മഹ്ശർ അല്ലാഹു തആല സ്വർഗലോകത്ത് 1000 ഹൂർലിങ്ങളെ പ്രദാനമായിട്ട് നൽകുമെന്ന് ഹബീബായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവൻ നടക്കുന്ന ഓരോ കാലടിപ്പാടിനും, അല്ലെങ്കിൽ അതിനു വേണ്ടി അവൻ പറയുന്ന ഓരോ വാക്കുകളും, കല്യാണ ആലോചനയ്ക്ക് വേണ്ടി മകനെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മകളെ കെട്ടിച്ചു കൊടുക്കാൻ ആ അടുത്ത വീട്ടിലുള്ള കല്യാണം ആലോചിക്കുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് സംസാരിക്കുന്ന ഓരോ വാക്കിനും, ഓരോ കെലിമത്തിനും, അവിടേക്ക് നടന്ന ഓരോ കാലടി പാതിനും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫദാലിക ഇബാദത്തു സനാ, ഒരു കാലടിപ്പാടിന് ഒരു വർഷം ഇബാദത്തെടുത്ത പ്രതിഫലമാണ് അല്ലാഹു തആല കൊടുക്കുന്നതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയെല്ലാം കെട്ടിച്ചയച്ചത് റബ്ബേ നീ ഒരു ഇബാദത്തായി സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഈ പരിശ്രമം നടത്തുന്നത്? എന്നാ നിങ്ങൾ പറയുന്ന ഓരോ വർത്തമാനങ്ങളും, നിങ്ങൾ നടന്നു നീങ്ങുന്ന ഓരോ കാലടിപ്പാടിനും മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫദാലിക ഇബാദത്തു സനാ, വാക്കുകളും ഓരോ കാലടിപ്പാടിനും അല്ലാഹു തആല ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം നൽകുന്നുണ്ട്. എങ്ങനത്തെ ഒരു വർഷത്തിലുള്ള ഇബാദത്ത് എന്നറിയോ? ഒരു വർഷം മുഴുവനും പാകര മുഴുവനും അവന് നോമ്പനിട്ടിച്ചവനാണ്, രാത്രി മുഴുവനും നോമ്പനിട്ടിച്ചവനാണ്, രാത്രി മുഴുവനും ഇബാദത്തെടുത്ത് ഹയാത്താക്കിയവനാണ്. ഇങ്ങനെ ഒരു കൊല്ലം മുഴുവനും പടച്ച റബ്ബിന്റെ ഇബാദത്തിനായി ജീവിതം തള്ളി നീക്കിയവനുണ്ടോ? അവർക്ക് കൊടുക്കുന്ന
പ്രതിഫലമ ഒരൊറ്റ കൽപാദത്തിന് ഒരു വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം നൽകുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അതുകൊണ്ട് തന്നെ ജീവിതം പുതിയ ഒരു ജീവിതം ഒരു വിവാഹ ജീവിതം തുടങ്ങുക എന്നതൊരു ആരാധനയുടെ തുടക്കമാണ് ഇന്ന് ഈ കാസർഗോഡ് ജില്ലയിൽ ഇല്ലാത്തങ്ങൾ നോക്കണ്ട കാസർഗോഡ് അല്ലാത്ത ജില്ലകളിലെല്ലാം കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു കൂത്താട്ടമായി മാറിയിട്ടുണ്ട് കാളവണ്ടിയിൽ പുയ്യാപ്പുള്ള കൊണ്ടുവരെ ജെ സി ബിയില് താങ്ങിപ്പിടിച്ച് ഭാര്യനും ഭർത്താവിനും കൊണ്ടുവരിക വീടിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് പടക്കം പൊട്ടിക്കുക ഇവിടല്ലാത്ത നോക്കണ്ടങ്ങൾ ഇതല്ലാത്ത എല്ലാ ജില്ലയിലും അള്ളാഹു തആല നിങ്ങൾക്ക് സലാമത്ത് നേരത്തെ അപ്പൊ ഉണ്ടെന്നാ തോന്നുന്നു ഇപ്പൊ സലാമത്തിന്റെ അമീൻ മാണ്ടല്ലേ ഞാൻ പിന്നെ നമ്മളാരും കണ്ട് കല്യാണത്തിന് വിളിക്കാത്തോണ്ട് പക്ഷെ അതൊരു ഇബാദത്താണെന്നൊരു ധാരണ ഒരു ബോധ മുസ്ലിമായ നമ്മുടെ മനതലങ്ങളിൽ ഉണ്ടായാൽ ഈ തെമ്മാടിത്തരത്തിനൊന്നും നമ്മുടെ കൂട്ട് നിൽക്കൂല മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മസ്തഫാദൽ മുഅ്മിന ബഅദ തഖ്വല്ലാഹ് യജമാനനായ റബ്ബിനിക്ക് തഖ്വ ചെയ്യുക എന്ന ഒരു ആരാധനയ്ക്ക് ശേഷം ഒരു മുഅ്മിനായ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ഏറ്റവും വലിയ ആരാധന ഏതെന്നറിയോ ഖൈറൽ ലഹൂ മിൻ സൗദതിൻ സാലിഹ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണുണ്ടല്ലോ നല്ല ഒരു കുടുംബ ജീവിതമുണ്ടല്ലോ നല്ല ഒരു ഭാര്യയെ സെലക്ട് ചെയ്ത് ജീവിതം നയിക്കലുണ്ടല്ലോ അതാണേ തഖ്വക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ആരാധനയുള്ള ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വെച്ചാൽ നമ്മുടെ ഇബാദത്തിന്റെ പൂർണ്ണതക്ക് കല്യാണം കഴിക്കാം പ്രായമുള്ളവരെ കല്യാണം കഴിച്ചോളണോ അപ്പോഴാ നിസ്കാരത്തിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുന്നത് അപ്പോഴാ ഹജ്ജിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുന്നത് നമ്മൾ ഏത് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ടോ അതിനെല്ലാം പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ വിവാഹത്തിന് കഴിവുള്ളയാളാണെങ്കിൽ അതിന് ആവശ്യമുള്ളയാള് വിവാഹം ചെയ്തേ മതിയാകോ ഇത് ഞാൻ എന്റെ സ്വന്തം വക പറഞ്ഞതല്ലോ മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ആയത്തിൽ മുനസ്കുന്നാസിക്ക് ഹത്താ യതസബ്ബജ ഹജ്ജടക്കമുള്ള ഏതൊരു ഇബാദത്തുകളും ആ ഹജ്ജ് ചെയ്യുന്ന ഹജ്ജാജി കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവനാണെങ്കിൽ ആ ഹജ്ജിന്റെ പ്രതിഫലം പൂർണ്ണമാവണമെങ്കിൽ അവൻ വിവാഹം ചെയ്തോളണം കാരണം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ഓ എന്റെ ചെറുപ്പക്കാരെ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെറുതെയല്ല ഒരു ഭർത്താവ് എന്ന വിഷയം പറയുമ്പോ ഭർത്താക്കന്മാര് ഭാര്യമാരോട് ചെയ്യേണ്ട ചില കടപ്പാടുകളുണ്ട് ഞാനും ഒരു ഭർത്താവാണെന്ന് പറഞ്ഞ് നായികക്ക് 40 വട്ടം മീമ്പളക്കിയത് കൊണ്ടായില്ല ഭർത്താവ് ഒറിജിനല് ഭർത്താവാണോ ഭർത്താവിന്റെ കടമകള് വീട്ടുന്നവനാണോ എന്നാൽ എങ്ങനെയൊക്കെയായിരിക്കണം അവനെന്ന് മഹാനായ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് ചോദിച്ച ചോദ്യം അറിയോ ഓ എന്റെ സ്വഹാബ ഖൈറുൻ നാസ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ജനമാരാണ് ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനാരാണ് ഉച്ചിലങ്ങോടുള്ള നമ്മളടക്കോ കാസർഗോഡിലുള്ള നമ്മളടക്കോ മറ്റേത് ലോകത്തിന്റെ കോണുകളിലുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബത്തിനോട് ചോദിക്കുന്നു സ്വഹാബ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടരായവരാരാ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ
സാധാരണ ഇബാദത്തുൽ ഒരു അടിമയാണെന്നല്ലോ അല്ലാഹുവിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതേ നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമര് അവരെ കുടുംബങ്ങളോട് കുടുംബിനിയോട് നല്ലപോലെ വർത്തിക്കുന്നവരാ മുഹമ്മദുർ റസൂലുള്ളാഹ് നിസ്കാരത്തിന്റെ തയമ്മിന്റെ കട്ടി പറഞ്ഞതുകൊണ്ടായില്ല തൂവെള്ള വസ്ത്രത്തിന്റെ പവർ പറഞ്ഞതുകൊണ്ടായില്ല അതേ ഇബാദത്തെടുത്ത് ഖുർആൻ ഓതുന്ന ശൈലിക്കാരനാണെന്ന് പറഞ്ഞത് ഉദ്ദേശം ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സിയാസത്തുൻ നിസാ ഒരു പെണ്ണിനോടുള്ള അധികാരം ഒരു പെണ്ണിനെ അടക്കി ഭരിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിന്റെ അവകാശവും ഒരു ഭർത്താവിന്റെ ഭരണവും എങ്ങനെയായിരിക്കണം അവരേക്ക് ഒരുപാട് കുലുമാലുകൾ കാണും അപ്പോഴൊക്കൊന്ന് പൊറുക്കാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് പെണ്ണിനോടുള്ള ഒരു പുരുഷന് പെണ്ണിന്റെ മേലുള്ള അധികാരത്തിന്റെ ഉദ്ദേശമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അടക്കി ഭരിക്കുന്നവരാ ഭർത്താക്കന്മാർ ഭാര്യയെക്കാൾ മഹത്വം ഭർത്താവിനുണ്ട് ഭർത്താവിന്റെ കീഴിലാണ് പെണ്ണ് വരേണ്ടത് ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ഒരു ഭർത്താവ് ഭാര്യയെ അടക്കി ഭരിക്കുന്നവളാവുക അല്ലെങ്കിൽ ഒരു പെണ്ണിനെ അടക്കി ഭരിക്കുന്നവനാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളെ തച്ചങ്ങ് കൊല്ലലല്ല എന്തെങ്കിലും തെറ്റും കുറ്റൊന്നുമില്ലാത്ത ഒരു മനുഷ്യന് നിങ്ങൾക്ക് കിട്ടൂലട്ടോ ദുനിയാവിൽ എന്തെങ്കിലും ഒരു കുറവുള്ള ഒരു ഭാര്യനെ കിട്ടണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബൂതി വെച്ചാണ് മരിക്കേണ്ടി എല്ലാം തേഞ്ഞ ഒരു പെണ്ണും ചെറുപ്പക്കാരെ കിട്ടൂല വേള ഒപ്പിച്ച് പോയി കോളി നഞ്ഞി എല്ലാം തേഞ്ഞൊരു ഭർത്താവിനെ കിട്ടുന്ന ഏതെങ്കിലും പെണ്ണുങ്ങന്മാര് വിചാരിച്ചു എന്നാ പിന്നെ മമ്പാട്ടേക്ക് വരണ്ടേ അവിടെ കിട്ടാൻ കുറച്ച് കമ്മി ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടായി അല്ലാത്തോടത്തും ഒക്കെ പ്രശ്നം എല്ലായിടങ്ങളിലും പ്രശ്നമാണ് എല്ലാം തികഞ്ഞൊരു മൂലിയേറി നമുക്ക് പള്ളിയിലെ ഖത്തീബായിട്ട് കിട്ടണം എന്ന് പറഞ്ഞ ഞങ്ങള് ജിബിരിയിലിനെ വിളിക്കേണ്ടിയിരുന്നു എല്ലാം തികഞ്ഞ കമ്മിറ്റി ആയിരിക്കണം ഞങ്ങളെ ഉച്ചലങ്കോട് മഹലിന്റെ കമ്മിറ്റി എന്നുണ്ടെങ്കിൽ മൂലിയേറി വേറെ പള്ളിയോ എല്ലോടത്തും പ്രശ്നമുണ്ടാവും അപ്പൊ ഈ പ്രശ്നത്തിന്റെ മുൻപന്തിയിലുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ ഭാര്യമാർ അതവര് മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവരെ പ്രകൃതിയെ അങ്ങനെ പ്രകൃതിപരമായ ചെറിയ ഫാൾട്ടുകൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് കൈയെടുത്ത് വെക്കുക അപ്പോത്തിന് കണ്ണുരിട്ട് പേടിപ്പിക്കുക അപ്പോത്തിന് വണ്ടിയിലിട്ട് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടാക്കുക ഇതൊന്നുമല്ല ഒരു യഥാർത്ഥ പുരുഷന്റെ പൗരുഷത്തിന്റെ അടയാളം നേരെ മറിച്ച് മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി ഏതൊരു പെണ്ണിന്റെ സ്വഭാവത്തിനും ഒരു ചില ചെറിയ ചെറിയ വളവുകൾ ഉണ്ടാകോ എല്ലാ വളവുകളും നേർന്നിട്ടുണ്ട് നേർന്ന ഒരു പെണ്ണിനെയും നിനക്ക് കിട്ടുകയില്ല അങ്ങനത്തെ പെണ്ണിന്റെ സ്വഭാവങ്ങളിലുള്ള വളവുകൾ കണ്ടാൽ അതിന്റെ പേര് ക്ഷമിക്കുന്നവനാരോ അതാണ് യഥാർത്ഥ ഒരു ഭർത്താവിന്റെ അധികാരമെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇമാം തുറമദ് റളിയല്ലാഹു തആല
പറയാ അക്മലുൽ മുഅ്മിനീന ഈമാനാ ഏറ്റവും പരിപൂർണമായി ഈമാനുള്ളവൻ ആരെന്നറിയോ പരിപൂർണമായ ഈമാനിന്റെ ഉടമസ്ഥൻ ആരെന്നറിയോ അഹസനുഹും ഖുലുഖാ വഅൽതഫുഹും ബിഅഅ്ലിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി ഇമാം തിർമിദി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങളിലുള്ള ഏറ്റവും പരിപൂർണ ഈമാനിന്റെ അധികാരമുള്ളവൻ പരിപൂർണ ഈമാനിന്റെ ഉടമയുള്ളവൻ ആരാണെന്നറിയോ നിങ്ങളിലുള്ള സൽസ്വഭാവിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങൾ അത് പറഞ്ഞു നിവൃത്തിയില്ല രണ്ടാമത് മുത്തുനബി പറഞ്ഞത് വഅൽതഫുഹും ബിഅഹ്ലിഹി തന്റെ ഭാര്യ അടക്കമുള്ള കുടുംബങ്ങളോട് വാത്സല്യത്തോട് കൂടെ പെരുമാറുന്നവനാണ് ലോകത്തിന്റെ മുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ അവരേക്ക് ഉണ്ടാകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് കണ്ണുമ്പാൻ ശ്രമിക്കുക കഴിഞ്ഞ റമദാനില് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി നമ്മളെ നാട്ടിലെ നെയ്സ് പത്തിരിയുണ്ട് കണ്ടുകളെ നല്ല രസം ആ നെയ്സ് പത്തിരിക്ക് കുറച്ച് കോഴിക്കറി ഉണ്ട് ഞാൻ സാധാരണ കഴിക്കണ മാറി രണ്ടു മൂന്നാല് പത്തിരിട്ടിട്ട് കോഴിക്കറി ഇങ്ങനെ വയ്ക്കും കോഴിക്കറി കോഴി ഇറങ്ങി ഇങ്ങനെ പിന്നെ സർക്കസ് അൽച്ചണമാരി ഒരു കഷ്ണം ഇറങ്ങിയിട്ട് പിന്നെ അടുത്തൊരു കഷ്ണം അത് കഴിഞ്ഞിട്ട് വേറൊരു കഷ്ണം ഞാനും ഇങ്ങനെ വിചാരിച്ചു എന്തപ്പോ ഇത് ജംബോ സർപ്പിച്ച് ചാറ്റും പാത്രത്തിൽ ഇതെന്താ പരിപാടി നോക്കുമ്പോ ഓളം മുടി കുടുങ്ങിക്കണേ മുടിമ്മക്കൂടെ ഇങ്ങനെ ഇറങ്ങി വരാം കഷ്ണം കഷ്ണങ്ങളായിട്ട് നിങ്ങക്ക് ചിരിച്ചാ മതി ആ അവസ്ഥ എന്റെ അവസ്ഥങ്ങൾ നോക്കണം നോമ്പ് വെച്ചിട്ടാണ് നിങ്ങളെപ്പോഴും ചിരിക്കാണ് അല്ല നിങ്ങളൊക്കെ നന്നാക്കി തരച്ചു കണ്ടങ്ങള് അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ഈ ഹദീസിന് ഓർമ്മ എന്തേ മാപ്പ് ചെയ്തു അല്ലേ നോമ്പോറ്റ നേരം മാപ്പ് ചെയ്യാൻ പറ്റിയ സമയം ഞാൻ ഓളോട് ചോദിച്ച അല്ലമ്മാളെ എന്ത് കറിയാന്ന് വെച്ച് കോഴിക്കറിയോ അതോ മുടിക്കറിയോ നിങ്ങളാണ് ഇപ്പൊ തല്ലൽ കഴിഞ്ഞു ഞാൻ ചിരിച്ചോണ്ട് ഞാൻ കണ്ടാത്ത എന്താ അറിയാം ആളൊരു സാധു അപ്പൊ ഓളോട് ഞാൻ ചോദിച്ചത് എന്ത് കറിയ അത് കോഴിക്കറി എങ്ങനെ പിന്നെ മുടി വന്നത് മുടി എവിടുന്നെങ്കിലും പാറി വന്നത് ആ കറ എന്നാലും ഓളതല്ല എവിടുന്നോ പാറി വന്ന മുടി അടുക്കണ്ട ഉള്ളക്ക് ഞാൻ ഒന്നും മുണ്ടീല കാരണം അതിനുണ്ടല്ലേ ആരെ കുറിച്ച് നല്ല ധാരണയാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ എന്റെ നിങ്ങളെല്ലാം ഒരു കന്തൂറുണ്ടായി തിരുമ്പാന് അത് ഞാൻ ഒളിക്ക് അലക്കാൻ കൊടുത്തു അലക്കാൻ കൊടുത്ത് ഇതണ്ട് കഴുകിയപ്പോ സുബ്ഹാനല്ലാഹ് വലത്തെ സൈഡിലുള്ള പോക്കറ്റ് ഇടത്തെ സൈഡിലുള്ള പോക്കറ്റ് നീണ്ട ഒരു അഞ്ചെട്ട് മുടി ഇതാണ് കിട്ടിയപ്പോ ഓൾക്ക് അസുഖമൊന്നും പിന്നില്ല ഓളി വടിമ കയറിയ പാമ്പിന്റെ വയലിന്റെ എവിടുന്ന മനുഷ്യങ്ങൾക്ക് ഈ മുടി കിട്ടിയ എവിടുന്ന അത്ര നീളമുള്ള മുടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അടുക്കളയ്ക്ക് പാറി വരുന്ന മുടിയല്ലേ റോട്ട് കൂടെ നടക്കണം എന്റെ പോക്കറ്റക്ക് എന്തേ പാറൂനെ അതിൽ ഓള് വന്നത് അങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് വേറെന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞു എന്റെ ചാറ്റും കറിയെന്ന് ഇനി എത്ര കാലം മുടി കിട്ടണോ അത്ര കാലം നിനക്ക് പോക്കറ്റിൽ നിന്ന് മുടി കിട്ടുന്നതാണ് ഇപ്പൊ അൽഹംദുലില്ല ഒരു കൊല്ലായിട്ട് മുടി എന്ന പരിപാടി അവിടെ അല്ല ആ സ്ഥാനത്ത് ഞാനവളെ തല്ലാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാറ്റടിച്ചെടുക്കണ്ടേ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങൾ പറയുന്നു നിബിദങ്ങളിൽ നിന്ന് മഹദിയായ ആയിഷ പറയുന്നു ആരായിഷ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുഭാര്യമാരിൽ നിന്ന് പ്രധാനിയായ ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ വല്ലാഹി മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി ഇംറഅതല്ലഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളെ കൊണ്ട് അവിടുത്തെ ഒരൊറ്റ ഭാര്യയും മുത്തുനബി തച്ചിട്ടില്ല കേട്ടോ വേദനിപ്പിച്ചിട്ടില്ല കേട്ടോ അല്ലാഹു
ബാഹുവാണേ സത്യമെന്ന് പറഞ്ഞു മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് വല്ലാഹി മാ ലറബ റസൂലുള്ളാഹ് അല്ലാഹന്റെ ഹബീബി ഇന്നുവരെ അടിച്ചിട്ടില്ല റബ്ബിനെ തന്നെയാണ് സത്യം മാരെ തല്ലിയില്ല ബിയദിഹി ഇംറഅത ലഹു മുത്തുനബിയുടെ ഭാര്യമാരെ 11 ഭാര്യമാരാണോ ഒരു ഭാര്യയെയും അല്ലാഹന്റെ ഹബീബ് തല്ലിയില്ല എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല പറയാ നിങ്ങൾക്കറിയോ ഒരു ദിവസം ബഹുമാനായ നബി തങ്ങളും ആയിഷയും കൂടിയും വാക്കതർക്കമുണ്ടായി രണ്ടുപേരും വാക്കതർക്കമുണ്ടായി പരസ്പരം വർത്തമാനം പറയുന്നിടയിൽ അല്ലാഹന്റെ തിരുദൂതർ ആയിഷയോട് പറഞ്ഞു അല്ല ആയിഷ ഒന്നിരിക്കൽ നിങ്ങൾ പറയണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാ ഒന്നിരിക്കൽ നിങ്ങൾ പറയണം അല്ല ആയിഷോ നമ്മൾ രണ്ടാളും കൂടെ ഒരേ നേരത്ത് വർത്താനം വന്ന കാര്യത്തിൽ തീരുമാനമാവില്ല ഒന്നിരിക്ക നീ നീ പറ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ നീ അത് കേൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പറ കേട്ട് ഞാൻ അത് കേട്ടു മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളെ വിളി എങ്ങനെയാ ആയിഷോ ഓ എന്റെ പൊന്നുമോള ആയിഷോ ഒന്നിരിക്കൽ നിങ്ങൾ പറഞ്ഞോളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാ രണ്ടിനും അവസരമുണ്ട് രണ്ടുപേരും ഒരേ നേരത്ത് വർത്തമാനം പറഞ്ഞാൽ നമുക്കിടയിലുള്ള തർക്കത്തിനൊരു പരിഹാരമാകൂലല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹന്റെ റസൂൽ ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ ആയിഷയല്ലേ പാവപ്പെട്ട ആയിഷയല്ലേ ഒറ്റടിക്ക് മുത്തുനബിയോട് പറഞ്ഞു ഓ മുഹമ്മദ് നബിയെ നിങ്ങൾ വലിയ പ്രവാചകനല്ലയോ നിങ്ങൾ സത്യമല്ലാതെ പറയൂല എന്നല്ലേ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേര് ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന് മഹാനായ മഹദിയ മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ വലിയ മൂല്യരല്ലേ നിങ്ങളാണ് ഞാനായിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല പെണ്ണുങ്ങൾ സാധാരണ പല വർത്താനാണ് ആയിഷ ബിബി റളിയല്ലാഹു തആല മഹദിയായ ആയിഷ എന്തെങ്കിലും ക്ഷീണിച്ചു സംഭവം ഞാൻ 7 മണിക്ക് തുടങ്ങാൻ വേണ്ടി വന്നു അതിലാ ഒരു സംഘടന പറഞ്ഞു ഉസ്താദെ പെണ്ണുങ്ങൾ നിറച്ചുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ഇവിടെ പെണ്ണിട്ടാ വന്നല്ല എത്ത പിന്നെ അവനോട് പറയും നമ്മളൊരു പെണ്ണിന്റെ ആളായി പെണ്ണുങ്ങൾ നിറച്ചിട്ടുണ്ട് അവൻ ഒന്ന് കെട്ടിട്ട് കുടുങ്ങിയിട്ടാണ് ഞാൻ അതിനില്ല അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങളൊന്ന് ഉഷാറാക്കി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അല്ലാഹുവേ നിങ്ങളെ ദുആക്കിനി ഇജാബത്ത് നൽകണേ റഹ്മാനേ മഹനീയായ ആയിഷ ബിബി റളിയല്ലാഹു തആല ഹബീബിനോട് പറഞ്ഞു നബിയേ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളല്ലേ വലിയ പ്രവാചകനായിട്ടുള്ളത് നിങ്ങളെ സത്യമല്ലാതെ പറയൂല എന്നല്ലയോ എന്ന ഒരൊറ്റ വാക്ക് പറയുമ്പോഴോ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹനീയായ ആയിഷയുടെ പൊന്നുപ്പയല്ലയോ മുത്തുനബിയുടെ അമ്മോശനല്ലയോ ഹബീബിനോട് ഈ വാക്കങ്ങ് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നേരെ ആയിഷ ബിബി അതേ മഹാനദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആലയുടെ ചാരത്തിൽ വല്ലതമ വജഹ ആയിഷയുടെ മുഖം നോക്കി ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഞ്ഞങ്ങ തല്ലിക്കൊടുത്തു മഹാന്മാര് പറയുന്നു ആയിഷയുടെ വായിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി അടിച്ചതാരാ മുത്തുനബിയല്ല ഭർത്താവല്ലതല്ലിയത് സ്വന്തം പിതാവാണ് കാരണം പിതാവിനറിയാം മുത്തുനബിയുടെ വേദന എത്രയെന്ന് പിതാവിനറിയാം ഹബീബിന്റെ വില എത്രയുണ്ട് ഇവർ രണ്ടുപേരും കുടുംബങ്ങളായിരിക്കാം പക്ഷേ ഹബീബിനോട് പറയേണ്ട വാക്കല്ലല്ലോ ഇത് എന്ന് മനസ്സിലാക്കി മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആലാ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളെ അടിവച്ചു
शब्द कीर कहान लोक नबी मुहम्मद മഹാനായ നബി തങ്ങൾ പറയുന്നു ഇന്നി ഉഹരിജു ഹഖൽ ലഈഫൈൻ ബലഹീനരായ രണ്ട് വിഭാഗത്തിന്റെ കടമയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്തു പറയുന്നു അതിനെ നിങ്ങൾ ആ രണ്ട് കടമയെ നിങ്ങൾ വെറുതെയാക്കരുത് അതിൽ നിങ്ങൾക്ക് പാഴായി പോകരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു രണ്ട് വിഭാഗത്തിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് റസൂലുള്ളാഹ് നബിതങ്ങൾ പറഞ്ഞു ആരാണ് ആ രണ്ട് വിഭാഗങ്ങളെന്നോ അല്ലതീമി ഒന്ന് ബാപ്പയില്ലാത്ത മക്കളാണ് കേട്ടോ അവര് പാവങ്ങളാണ് ആ മക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത് ആ മക്കളെ സമ്പത്ത് നിങ്ങൾ അപഹരിക്കരുത് ആ മക്കളെ നിങ്ങൾ നോവിക്കരുത് എന്ന പോലെ നോവിക്കാൻ പറ്റാത്ത മനസ്സ് വേദനിപ്പിക്കാൻ പറ്റാത്ത രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ ഭാര്യമാരാണ് പെൺമക്കളാണ് അതെ നിങ്ങളെ ഭാര്യമാരെ നിങ്ങളെ വേദനിപ്പിക്കരുത് അവരെ നിങ്ങൾ അനാവശ്യമായി തല്ലരുത് അവരെ നിങ്ങൾ വേണ്ടാത്തത് പറഞ്ഞുകൊണ്ട് അവരെ മനം പ്രയാസപ്പെടുത്തരുത് മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സുഹൃത്തുക്കളെ കല്യാണം കഴിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് നിന്റെ ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് നീ ശ്രദ്ധിച്ചോളണോ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് വേദനിപ്പിക്കുന്നത് നിവർത്തിയില്ല വേദനിപ്പിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇന്ന് സുബ്ഹാനല്ലാഹ് ചർച്ചയാണ് മുത്തലാഖ് വിഷയത്തിൽ സുബ്ഹാനല്ലാഹ് മുത്തലാഖിന്റെ പേര് പറഞ്ഞ് ഇസ്ലാം ഇസ്ലാമികമായ ശരീഅത്തിനെ ചോദ്യം ചെയ്യുന്ന സാന്ദർഭികമായി ഞാൻ പറയട്ടെയോ ഉമ്മാ ചാനലുകളായ ചാനലുകൾ മുഴുവനോ ഇവിടത്തെ സംഘികളടക്കമുള്ള ഭീകരവാദികൾ മുഴുവനോ പർദ്ദയിട്ട പെണ്ണിന്റെ ഒഴുകുന്ന കണ്ണിനീരെടുത്ത് ഒരു ചാനലിലേക്ക് ചർച്ച കെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ മേലാളന്മാരുണ്ടല്ലോ
മത തീവ്രവാദികളുണ്ടല്ലോ, അവര് പർദ്ദധാരികളായ പെണ്ണുങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലോ, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളോടുള്ള ആദരവ് കൊണ്ടല്ല അവർ ഈ ചർച്ചക്കിടുന്നത്. കാരണം അവർക്ക് ചർച്ച ചെയ്യേണ്ടത് ഇസ്ലാമിനെ മറ്റുള്ളവരെ മുമ്പിൽ കൊച്ചാക്കുന്ന ചർച്ചയോ. ഉമ്മാരി വിചാരിച്ച സൂര്യ ടിവി, ഏഷ്യാനെറ്റ്, വേറെ എല്ലാ സാമാനങ്ങളും ഓരോ ചർച്ചിൽ കാസർഗോഡ് ജില്ലയിൽ ഇത്ര ഇത്ര പെണ്ണുങ്ങൾ തൊലാക്ക് മുത്തലാക്ക് ചൊല്ലപ്പെട്ട, മൂന്ന് തൊലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് ഓളുന്നു കേട്ടാ, അതൊരു ചർച്ച. മലപ്പുറത്ത് വന്നു, നിലമ്പൂര് വന്നു, മലയോര മേഖലകളിൽ പോയി തൊലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് കേട്ടാ, അതൊരു ചർച്ച. എന്നിട്ട് മുതലക്കണ്ണീർ ഒഴുക്കുമ്പോ നമ്മൾ മനസ്സിലാക്കിയോ ഇത് മുസ്ലിം സ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടാണ്. മലപ്പുറത്ത് വാശ വന്ന ഒലക്കാവുണ്ണ ഇസ്ലാമിനെ കൊച്ചാക്കലാണ് അവരുടെ ഉദ്ദേശം. ഇസ്ലാമിനെ കരിവാരി തേക്കണം സമൂഹത്തിന്റെ മുമ്പിൽ. പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളെ മനതലങ്ങളിൽ നിന്ന് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശമേ ഈ ചർച്ചകളിൽ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇവിടെ തൊലാക്ക് ചൊല്ലപ്പെട്ട പാവപ്പെട്ട പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ ഇവരെടുക്കേണ്ട കുറെ ഫോട്ടോകൾ. മഞ്ജു വാര്യറെ ഫോട്ടോ ആദ്യം എടുത്ത, മൂന്ന് തൊലാക്ക് ജില്ലി ദിലീപ് ഏട്ടൻ മൂപ്പര പെണ്ണുങ്ങളായ മഞ്ജു വാര്യ മൂന്ന് തൊലാക്ക് ജില്ലി, കാവ്യ മാധവനെ മൂന്ന് തൊലാക്ക് ജില്ലി, ഹൃതിക് റോഷൻ അദ്ദേഹത്തിന്റെ ഭാര്യ മൂന്ന് തൊലാക്ക് ജില്ലി. ഇനി ഞാൻ അങ്ങനെ പെണ്ണ് ഞങ്ങൾ വിചാരിച്ച് എനിക്ക് ജോലി അവിടെ എത്തിയാണോ, അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം പറഞ്ഞ് നിർത്തുക, ബാക്കി നിങ്ങൾ അതിന്റെ അതിന്റെ മേലെ ഇങ്ങനെ കിയാസാക്കിട്ടാണ് പറഞ്ഞു. എന്തേ നിങ്ങൾക്ക് ഈ ഊർവശി ചേച്ചിനെ കാണാൻ കണ്ണില്ലാതെ പോയത്? മനോജ് കെ ജയൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒക്കെ അറിയേണ്ട നടനല്ലേ, മൂന്ന് തൊലാക്ക് ചൊല്ലിയ വമ്പനല്ലേ അയാള്. അതൊക്കെ പോട്ടെ, നമ്മളെ ഇന്ത്യന്റെ പ്രധാനമന്ത്രിന്റെ അവസ്ഥ എന്താ? അയാളിന്റെ പേരിൽ കൂട്ടിട്ടെടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ലക്ഷം ഒന്നുമില്ല, 2500 മതി, ഇവർക്ക് ലക്ഷം വേണ്ടി വരും. നമ്മള് പ്രധാനമന്ത്രി എന്നുള്ള ബഹുമാനൊക്കെ കൊടുക്കലോടുകൂടെ പറയട്ടെ, മുത്തലാഖിന്റെ വിഷയത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകൾ ആക്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ആക്രമിച്ചുകൊണ്ട് മൂന്ന് തൊലാക്കും ചൊല്ലപ്പെട്ട പെണ്ണാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ആരെ ഭാര്യ? നമ്മളെ നരേന്ദ്രമോദി സാബിന്റെ ഭാര്യ. അല്ലാതെ പറയൂ, ആരും പറയില്ല. അപ്പൊ ആദ്യം മൂപ്പത്തിയേറെ ഫോട്ടോ കൊണ്ടുവരും. ഇങ്ങോട്ട് മതി, കാസർഗോഡ് ജില്ലയിലെ പെണ്ണുങ്ങളുടെ കാര്യം പറയാം. ചില ആൾക്കാർ അവതരണം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിചാരിച്ചു നിസ്കാരൊക്കെ നിർബന്ധമുള്ളമായ ഒരു കാര്യമാണ് തൊലാക്കൊല്ലല്. മുസ്ലിങ്ങള് പൊതുവെ സ്ത്രീകളെ തൊലാക്ക് ചെയ്തേ മതിയാകും, അതൊരു നിർബന്ധമാണ് എന്ന് പോകുന്ന ഒരു ശൈലിയാണ് സാധാരണക്കാരായ ജനസമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിക്കുന്നത്. തൊലാക്ക് ചൊല്ലാന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഹുക്കുമ് തന്നെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, പരമാവധി ചെയ്യാതിരിക്കലാണ് വേണ്ടത്. അള്ളാഹുവിന് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ദേഷ്യമുള്ള അനുവദനീയമായ കാര്യത്തിൽപ്പെട്ടതാണ് തൊലാഖ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങൾ പറഞ്ഞതാ തൊലാഖ് ചൊല്ലൽ പടച്ച റബ്ബിന് ഇഷ്ടമില്ല. പക്ഷെ അത് അനുവദനീയമാണ്. ഭാര്യക്കും ഭർത്താവിനും ഒരു നിലക്ക് ഒപ്പിച്ചു പോകാൻ പറ്റില്ല. ഓളെ കണ്ട ഇവന് ദേഷ്യം, ഓനെ കണ്ട ഓക്കും ദേഷ്യം. പിന്നെ ഇവർ രണ്ടാളും ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നത് മാന്യമായ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് കണ്ടാൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചർച്ചക്കിട്ട്, നീതിമാന്മാരായ ആളുകൾ ചർച്ചക്കിട്ടുകൊണ്ട് പരിഹാരം കാണാൻ കഴിയില്ല എങ്കിൽ രണ്ടുപേരും പിരിയലല്ലേ നല്ലത്? അതിനൊരു അവകാശം അനുവദനീയമായ റൂട്ടുണ്ട് എന്ന് മാത്രമേ തൊലാഖിന്റെ വിധിയിലുള്ളൂ. നമുക്കറിയാലോ, ചില ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചുമരിനെ തൊട്ട് താഴെ, അതിന്റെ മേലെ എഴുതിയിട്ടുണ്ട് ഇവിടെ തുപ്പുക. ഈ ചട്ടി തുപ്പാനാണ് എന്ന് വിചാരിച്ച് വരുന്നവരൊക്കെ അതിൽ പോയി തുപ്പല. ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞതിനകത്ത് എന്താ ആവശ്യം ഉണ്ടെങ്കിൽ തുപ്പിക്കോളി.
എന്നല്ലാതെ ബിർനോലോക്ക് അവിടെ കാർക്കിച്ച് തുപ്പിട്ട് അടുത്ത അടി പടിയുണ്ട് അടുക്കാൻ പറ്റുള്ളൂ, കാലെടുത്ത് വെക്കാൻ പറ്റൂ എന്നൊന്നും അതിനർത്ഥമല്ല. നാളൊരു ചങ്ങായി ആശുപത്രിക്ക് കയറി ചെല്ലാണ്, അപ്പണ്ട് സെക്യൂരിറ്റിനെ കണ്ടു. ഒരു രോഗിനെ കാണാൻ വേണ്ടി പോകും, ഓന്റെ കഞ്ചില് ദിനേശ് വീടി ആ പഴയ വീടി അതും വലിച്ചിട്ട് അങ്ങനെ പോണം. വലിച്ചിങ്ങനെ പോകുമ്പോ സെക്യൂരിറ്റി പറഞ്ഞ ഇവിടുന്ന് വലിക്കരുത്, വലിക്കരുത്. അയാളപ്പൊ തന്നെ കെടുത്തിട്ട് പോക്കറ്റ് കെട്ടു, ബാക്കി ബാലൻസ് കളയണ്ടല്ലോ. അത് കെടുത്തിട്ട് തീ കെടുത്തിട്ട് ബാക്കി പോക്കറ്റ് കൊറേ കണ്ട് ചെന്നപ്പോ ഐസിയുൽ എത്തുമ്പോണ്ട് അവിടെ വാതിലിന്റെ മേലെ എഴുതിച്ചിങ്ങനെ വലിക്കുക. അപ്പൊ തന്നെ അയാൾ അടുത്തുള്ള കത്തിച്ച് അവിടുന്ന് വലിക്കരുത്. മേലെ വന്ന പൈസയുടെ റൂമില് വാതിലും വലിക്കുക എന്ന് പോലീസ് കുടിച്ചില്ലേ, എവിടെ നോക്കിട്ട് ഇവിടുന്ന് അവിടെ വലിക്കുക. അവിടെ വാതില് വലിക്കണ കാര്യം. അപ്പൊ കണ്ടത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോ അതെങ്ങനെ ചെയ്തേ മതിയാവൂ എന്ന നിയമം. ആവശ്യമുണ്ടെങ്കിൽ തൊലാക്ക് ചൊല്ലിക്കോളണം. പക്ഷേ തൊലാക്കിന്റെ സാഹചര്യത്തിലേക്ക് നിങ്ങളെ കുടുംബിനികളെ നിങ്ങൾ എത്തിക്കാൻ പാടില്ല. നിങ്ങൾ ആ പെണ്ണിനെ തൊലാക്ക് ചൊല്ലിയിട്ട് നിരന്തരം ആ പെണ്ണ് കണ്ണീര് കുടിക്കേണ്ടി വരും. ഓ എന്റെ പൊന്നുമോളെ, നിനക്ക് തൊലാക്കിന്റെ വക്കിലേക്ക് എത്താതിരിക്കണമെങ്കിൽ നീയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കല്യാണം കഴിക്കുന്നതിന്റെ പ്രായമായാൽ ഏതെങ്കിലും ഒരു സീരിയല് കണ്ട്, ഏതെങ്കിലും ഒരു സിനിമ കണ്ട്, ഏതെങ്കിലും ഒരു മാസിക വായിച്ച് അതുപോലെ തന്നെ ഒപ്പിയെടുത്ത ജീവിത സഖി കിട്ടണമെന്ന് ഓ എന്റെ ചെറുപ്പക്കാരാ നീ വ്യാമോഹിക്കണ്ട കേട്ടോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കഴിച്ച് പരിചയമുള്ള ആളുകളോട് പോയി ഒന്ന് അന്വേഷണം നടത്തണം. ഒന്നോ രണ്ടോ കഴിക്കാനുള്ള ആരോഗ്യം അല്ലാഹു ആരോഗ്യം നിലനിർത്തി കൊടുക്കട്ടെ. കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാര് ഏതെങ്കിലും പെണ്ണിനെ പോയാണ് കാണാ, ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുക, ഏക്കട്ടിരിക്കുക, പെണ്ണിങ്ങനെ വരുമ്പോ ഓൾക്കൊന്ന് വളിഞ്ഞ ചിരിച്ചു കൊടുത്തു നോക്കുക, എന്നിട്ട് ഓൾക്കൊരു ഹായ് പറയുക, അത് കഴിഞ്ഞ വാട്സപ്പ് നമ്പർ വാങ്ങുക, പിന്നെ ഫേസ്ബുക്കിൽ ചാറ്റിംഗ് എടുത്ത ഫോൺ വിളിച്ചിട്ട് കുറച്ച് സിംഗാരം പറയാ, പിന്നെ ഓളേ ഓന് വേണ്ടു, അല്ലെങ്കിൽ ഓന്റെ ചിരി കണ്ടു ഓക്ക് ഓനേ വേണ്ടു. അവിടെ അമ്മാനെ ധിക്കരിച്ചാലും ശരി, ബാപ്പാനെ കണ്ണീരുടിപ്പിച്ചാലും ശരി, നാട്ടുകാര് കുറ്റപ്പെടുത്തിയാലും ശരി, എനിക്ക് ഓനെ വേണ്ടു എന്ന വാശി നമ്മൾ ഒഴിവാക്കണം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രേമം മൂത്ത് കല്യാണം കഴിച്ചവരൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രേമ കല്യാണം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് അനുവദനീയമല്ല, ഹറാമാണ്. പ്രേമിച്ചുള്ള കല്യാണം ഹറാമാണ്, തീർത്തു പറയണം പണ്ഡിതന്മാര്. ചെറുപ്പക്കാര് വിചാരിച്ച എന്താ, അന്യമതക്കാരായ പെണ്ണുങ്ങളെ സ്നേഹിച്ച് ഇസ്ലാമ് കൊണ്ടുവന്ന് എന്താവോ അല്ലെ ഇസ്ലാമിനോടുള്ള കൂറുകാരങ്ങൾ. അതിനായിട്ടുണ്ട് കുറെ മസിലിട്ട് ചെറുപ്പക്കാര്, രണ്ട് ടീമിനുണ്ട്. ഹിന്ദുക്കളിലുണ്ട് മുസ്ലിം സ്ത്രീകളെ വശീകരിച്ചുകൊണ്ട് അവരെ മതം മാറ്റാനായിട്ട് ഒരു ലോബി. അല്ലാഹു സമുദായത്തെ കാത്തിരിക്കും. അതേപോലെ മുസ്ലിം സമുദായത്തിന് തെറ്റിദ്ധരിച്ച കുറെ ചെറുപ്പക്കാരുണ്ട്. അവര് ഏതെങ്കിലും ഒരു അമുസ്ലിം സ്ത്രീയെ കണ്ടു, ഒരു പെൺകുട്ടിനെ കണ്ട് ഓനോളോട് രോഗിയായി, ഒരു അഞ്ചെട്ട് മാസൊക്കെ കണ്ട് പരിചയപ്പെട്ട് പിന്നെ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടി വിവരം ആൾക്കാർ അറിയുന്ന കണ്ട, പിന്നെ ഓളെ നേരെ പൊന്നാനി കൊണ്ട് ഇങ്ങാണ്ട് ഷഹാദത്തൊക്കെ ഒന്ന് ചൊല്ലിച്ച്. ഇസ്ലാമിനോടുള്ള സ്നേഹ അങ്ങനെ ഏതെങ്കിലും ഒരു കുരുത്തക്കെട്ടോനെ ഒരു പെണ്ണിനെ കണ്ട് കൊണ്ടുവന്നാലോ വാട്സപ്പിൽ ഫോട്ടോ തന്നെ, ഒരു അമുസ്ലിം ചെറുപ്പക്കാരന് പിന്നാലെ ഒരു ചെറുപ്പക്കാരി പോയി നിക്ക മുസ്ലിം സ്ത്രീ. എന്നാ പിന്നെ ഓളെ കുറിച്ച് പറയാൻ കമന്റുകൾ ബാക്കിണ്ടാക്കും. നീ പെണ്ണ് നരകത്തില്, ഇവനാര് മാലിക് അലി ഇസ്ലാം നരകത്ത് ഓള് നരകത്തിലാന്നെങ്ങനെ പറയാ, ആരും നരകത്തിലാന്ന് പറയാ നമുക്ക് നിവർത്തിയില്ല. ഒരാളും നരകത്തിലാന്ന് പറയാൻ പറ്റില്ല. നമ്മളെ പ്രധാനമന്ത്രി വരെ ഈ കണ്ട കഷ്ടപ്പാടൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ മുഴുവനും ക്യൂ വെക്കുകയാണ്, ആൾക്കാരിങ്ങനെ പ്രയാസപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞാൽ അയാൾ നരകത്തിലാന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. അത് ഞാൻ നരേന്ദ്രമോദിന്റെ ആളായതുകൊണ്ട് പറയാൻ, ഇസ്ലാം അത് അനുവദിക്കുന്നില്ല.
ആസ്ഥാനത്ത് ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരെ പെണ്ണിനെ ഹിന്ദു പെണ്ണിനെ കൊണ്ടുവന്നാൽ പിന്നെ ലൈക്കല്ലേ പൂവല്ലേ മാഷാല്ലാ തബാറക്കല്ലാ അൽഹംദുലില്ലാ ഇൻഷാല്ലാ എന്താ ഉസാറ് ഇവിടെ മാതാവും പിതാവും ഈ പെണ്ണിന്റെ മാതാവും പിതാവും കണ്ണീര് കുടിക്കുന്നത് പോലെ ഈ മുസ്ലിം ചെറുപ്പക്കാരൻ കൊണ്ടിറക്കി കൊണ്ടുവന്ന പെണ്ണിന്റെ അച്ഛനും അമ്മയും കണ്ണീര് കുടിക്കുന്നുണ്ട് ആ കണ്ണുനീര് പടച്ചറപ്പ് പൊറുകൂല കേട്ടോ ഒരു മതത്തിലുള്ള ഉമ്മാന്റെ കണ്ണുനീര് കണ്ടാ പോരാ അന്യമതക്കാരായ അമ്മയുടെ കണ്ണുനീരും കാണണോ എന്നിട്ട് നമ്മുടെ മതത്തിലേക്ക് ഒരാളെ പ്രേമിച്ചു കൊണ്ടുവന്ന് ഇസ്ലാമിനെ വളർത്തേണ്ടതില്ല അങ്ങനത്തെ ഒരു ഗതികേട് ഇസ്ലാമിനില്ല സമുദായത്തെ നീ കാത്തോളണേ റഹ്മാനെ ഓ എന്റെ ചെറുപ്പക്കാരാ തെറ്റിദ്ധരിച്ചു പോകണ്ട നീ കല്യാണം കഴിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നിന്റെ അതുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് എങ്ങനത്തെ പെണ്ണരെയാ ഉസ്താദേ ഞാൻ കല്യാണം കഴിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ കാതിയാരെ കണ്ടെന്ന് പറയുക അല്ലെങ്കിൽ കെട്ടിപ്പരിചയമുള്ള ആളുകളോടെ നിന്നേശിക്കുക അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ സ്വഹാബികൾ വന്ന് ചോദ്യം ഉന്നയിച്ചല്ലോ നബിയേ ഞങ്ങളെ കല്യാണം കഴിക്കുന്നുണ്ട് കല്യാണം കഴിക്കുന്ന ഞാൻ എന്താണ് നബിയെ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനോട് വന്നുകൊണ്ട് അഭിപ്രായം ചോദിച്ച സ്വഹാബികളില്ലയോ എന്ന പോലെ കെട്ടിപ്പരിചയമുള്ള പണ്ഡിതന്മാരടുക്കല് ദീനിന്റെ മസ്അലകൾ അറിയുന്ന ആലിമീങ്ങളുടെ അടുക്കൽ വന്ന് അതിനെ കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ ഏത് പെണ്ണിനെ കേട്ടണം പെണ്ണിന്റെ ക്വാളിറ്റി എവിടെ നോക്കണം ആ പെണ്ണിന്റെ ശരീരം പെണ്ണിന്റെ സ്വഭാവം അതെങ്ങനെ മനസ്സിലാക്കണം ഇതിനൊക്കെ മാറുകണ്ടല്ലോ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട് ലാതങ്കിഹു മിനൻ നിസാഇ സിത്ത ലാതങ്കിഹു മിനൻ നിസാഇ സിത്ത ആറ് വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ സഖികളായി കൊണ്ടുവരാൻ പാടില്ല ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ചോളൂ കെട്ടിക്കഴിഞ്ഞ് കുടുങ്ങിക്കണെങ്കിലേ ഉള്ള ഒപ്പിച്ചിങ്ങനെ പൊയ്ക്കളി ഇപ്പൊ ഒന്നും കാട്ടാൻ പരിഹാരമല്ല പിന്നെ പെണ്ണിന്റെ സ്വഭാവം ശരിയല്ല നന്നാകാൻ ഒരു മാർഗമുണ്ട് പറഞ്ഞേ ആർക്കാ പറയാൻ പോതിയോലൊന്ന് കൈയൊക്കെ കാണി ഇതൊക്കെ വീഡിയോ യൂട്യൂബിൽ വരും നിങ്ങളെ കൈ പൊക്കളൊക്കെ ഒരു കാണും ചോദിക്കും അയാൾ പൊക്കിക്കണില്ല അപ്പൊ അയാൾക്ക് ഇപ്പൊ എന്റെ സ്വഭാവം ശരിയല്ല കാണിച്ചു തരാം കരുതി പൊക്കിയാ മതി അങ്ങനെ ഓള് പറഞ്ഞൊന്നും കേൾക്കണ ഭയമായി പറഞ്ഞതനുസരിക്കുന്ന പെണ്ണല്ല സ്വഭാവ ഗുണഗണങ്ങളൊക്കെ മോശമാണ് എന്നാൽ ആ പെണ്ണിൽ നീ ആഗ്രഹിക്കുന്നത് പ്രകടമാകാന് നീ താല്പര്യപ്പെടുന്നുണ്ടോ അതിനൊരു പരിഹാരമുണ്ടെന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു പെണ്ണ് നന്നാവാനും ഭർത്താവിന് ആഗ്രഹമുണ്ടോ എന്നാൽ ആ പെണ്ണിന്റെ തലക്ക് മുകളിൽ കൈവെക്കണോ നീ വുളുയെടുത്ത് പെണ്ണിന്റെ തലക്ക് മുകളിൽ കൈവെക്കണോ കൈവച്ചുകൊണ്ട് ഒരു മൂന്ന് തവണ പെണ്ണിന്റെ സ്വഭാവം നന്നാവണമെന്ന് നിയ്യത്തോടെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫ് ശഹർ തനസ്സലുൽ മലായികത്തു വറു എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരു മൂന്ന് തവണ പെണ്ണിന്റെ തലക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് ചൊല്ലിയാൽ നിന്റെ പെണ്ണിൽ നീ എന്ത് ആഗ്രഹിക്കുന്നു അത് മുഴുവനായി നിനക്ക് പ്രകടമാകുമെന്ന് മഹാന്മാരായ സൂഫിയാക്കള് പറഞ്ഞതല്ലേ അത് നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ കെട്ടിക്കുടുങ്ങിയ ആൾക്കാരോട് പറഞ്ഞു അതിനിപ്പോ ഇന്ന് പോയി ഇങ്ങോട്ട് ചെയ്യാൻ നിൽക്കണം പൂതി അങ്ങോട്ട് തീരും ഒരാഴ്ച കഴിഞ്ഞോട്ടെ പൊതു നീറ്റങ്ങൾ ഇതൊക്കെ മറന്നു ഒരാഴ്ചക്ക് നിങ്ങളെ കൈ അതിനോട് പോയാലേ പിന്നെ ലാസ്റ്റ് ബാക്കവിന്റെ പ്രഭാഷണം കേട്ട് കുടുംബം കഴിഞ്ഞു കഴിഞ്ഞൊല്ലം തന്നെ പറഞ്ഞിട്ട് പറ്റിയോണ്ടാണ് അല്ലെ വിളിച്ച അല്ലാഹു ഇനിപ്പോ ഇത് പറഞ്ഞു കാണിഞ്ഞപ്പോ അടുത്ത വല്ലത്തും മുടക്കാൻ ഞാൻ തന്നെ ഏതായാലും കൊല്ലം കൊല്ലങ്ങളൊന്നും കാണാനുള്ള തോപ്പിക്കാനുള്ള നേരത്തെ ആണകള് അസർഫ് ഞാൻ ഉസ്താ ഞാൻ നിർത്തിട്ടു നിങ്ങള് വേദന ഉസ്താ പറഞ്ഞ കുറച്ച് പറഞ്ഞാ മതി
ഞാൻ അതിന്റെ ഇടക്കണ്ട് പോകുന്നു. ഞാൻ നിങ്ങൾ പോകുമ്പോ അപ്പ ഞാൻ വിളിച്ചു പറയും അലുമിയങ്ങളും വയറ് കേൾക്കുന്നത് നല്ലതാണ്. ആ ദിവസം മുതരിസൊക്കെ ഞാൻ നടത്തേണ്ട ദിവസേ. അല്ലാഹു തആല നമ്മളെ അലുമിയങ്ങൾക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ. അവരെ ഇൽമു കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ങ്ങളുടെ ഹദീസുകൾ മനപ്പാടമാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാ, ഓ എന്റെ മുമ്പിലെ ആറ് വിഭാഗം പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ പാടില്ല. ഓ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളെ ഭർത്താവാകുന്നതിന് മുമ്പ് ആലോചിച്ചോളൂ എങ്ങനത്തെ പെണ്ണിനെയാ കഴിക്കരുതെന്ന് പറഞ്ഞത്. ലാ അന്നാന വല മന്നാന വല ഹന്നാന വല തുങ്കിഹോ ഹദ്ദാക വല ബറാക വല ശദ്ദാക. ആറ് വിഭാഗം പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ കുടുങ്ങിപ്പോകും, പിന്നെ തൊലാക്ക് ചൊല്ലേണ്ടി വരും, കുടുംബം കൊഞ്ഞാട്ടായി പോകും. അതുകൊണ്ട് കല്യാണം കഴിക്കുമ്പോ ആ പെണ്ണിനെ കുറിച്ച് നല്ലോണം ആലോചിച്ചോളു. ഏതാ കഴിക്കണ്ടെന്ന് പറഞ്ഞതില്ല അന്നാന അന്നാനായാകുന്ന പെണ്ണിനെ നിങ്ങളെ കല്യാണം കഴിക്കരുത്. എന്താണ് ഈ അന്നാന എന്ന് പറഞ്ഞാൽ എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കണ്ട. എപ്പൊ നോക്കിയാലും തേങ്ങിക്കരി, എന്ത് കേട്ടാൽ ജലദോഷം പിടിച്ചിട്ടല്ല സങ്കടമാണ്. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കെട്ടാൻ പോണം. അതൊക്കെ ഉണ്ടോ എന്ന് കല്യാണം കഴിക്കണതിന് മുമ്പ് ആ പെരി പോയി ഒന്ന് അന്വേഷിക്കണം. മകക്ക് എങ്ങനെ കുറുമ്പുണ്ടോ ഉണ്ടെങ്കിൽ കെട്ടാന്നൊക്കെ ചോർക്കുണ്ടായിട്ട് കാര്യം. കുറുമ്പുണ്ടായ എല്ലാ ചോർക്കും കുറുമ്പിലാണ്ട് ബാത്തിലായി. അന്നാനയായ പെണ്ണിനെ കല്യാണം കഴിക്കണ്ട. അതേ ഏത് സമയത്തും സങ്കടം പറയുന്ന പെണ്ണ്, എപ്പോഴും തലവേദനയുള്ള പെണ്ണ്, വീട്ടിൽ കണ്ട് കേറി വരുമ്പോ കണ്ടോ നിങ്ങളെ അനിയന്റെ ഭാര്യ കാട്ടിയ പണി കണ്ടോ. ഇവിടെ അതിനെന്താ പേര്? ഞങ്ങളുടെ ഇളച്ചിയും മുത്തച്ചിയാണ്. ഇവിടെ പേരിട്ടിട്ടില്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു പേരിടണം. അനിയന്റെ ഭാര്യനെ ഞങ്ങളെ ഭാഗത്ത് ഇളച്ചിയുണ്ട്, ജ്യേഷ്ഠന്റെ ഭാര്യയെ കുറിച്ച് മൂത്തച്ചി. ഇവിടെ എന്താ പറയാ? ആ അങ്ങനെയും പോത്തർച്ചി എന്ന് പറയാനില്ലല്ലോ. നാളെ ഞാൻ മംഗലാപുരത്ത് മംഗലാപുരത്ത് ഞങ്ങൾക്ക് ഈ പള്ളിക്കൊരു ബോറ് വേണം. ഞാൻ പറഞ്ഞു പള്ളി എല്ലാരും ഉഷാറാക്കാൻ നോക്കണം, ബോറാക്കാനാ നോക്കണം. നമുക്ക് ബോറ് തന്നെ അവിടെ കിണറ് എന്നാണ്. ഞാൻ പറഞ്ഞ പേര് വല്ലേ ബോറായി പോയി. ബോറ് തന്നെ പറയണേ രണ്ടാളും ഇവിടെയും ബോറെന്ന് അറിയാം. ഞാൻ അറിയാതെ പറഞ്ഞിട്ട് നിങ്ങള് നമ്മളെ വണ്ടി തടുത്ത് കണ്ട. നമ്മള് അറിയാതെ പറഞ്ഞു. ഞാൻ മംഗലാപുരത്ത് മാത്രം പറഞ്ഞു, ഇവിടുത്തെ പറയണേ ഞാൻ കേട്ടിട്ടില്ല. അത് ഓരോ നാടിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മലപ്പുറത്ത് പോയി നോക്കണ്ട ഓരോ വർത്തമാനം കേട്ടാലും ചീത്ത പറയാൻ പറ്റിയ വാക്കാണ് മലപ്പുറം ഭാഷ. ഒരാളെ ചൂടാക്കാൻ പറ്റിയ വാക്കാടാ ചീച്ചരക്കണോ? നിന്റെ ഫാദറിന്റെ ഹെഡ് എന്ന ആർക്കും വലിയ ഉഷാറൊന്നും അത് പകരൊന്നും പറയും. എന്റെ വാപ്പാനെ തലാറിനൊക്കെ പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവും. അതാണ് ചീത്തരാൻ പറ്റിയ വർത്തമാനാണ് മലപ്പുറം ഭാഷ. ഞാൻ ഇപ്പൊ അത് വിശദീകരിക്കുന്നു. മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, അന്നാനയായ പെണ്ണിനെ നീ വിവാഹം ചെയ്യരുത്, നീ കല്യാണം കഴിക്കാൻ പോകരുത്. കംപ്ലൈന്റ് വല്ലാതെ പറയുന്ന തേങ്ങലടിക്കുന്ന പെണ്ണ്, വിഷമിപ്പിക്കുന്ന പെണ്ണ്, തലവേദന ഉണ്ടാക്കുന്ന പെണ്ണ്, ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കേണ്ടതില്ല. രണ്ടാമതോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, വല മന്നാന ചെയ്ത ഗുണങ്ങളും ഇങ്ങനെ വിളിച്ചു പറയും. നിങ്ങളെ എവിടുന്ന് അങ്ങക്ക് വിസ കിട്ടിയ? എന്റെ ആങ്ങളെ തന്നതല്ലേ ഇങ്ങക്ക് വിസ?
പിന്നല്ലേ നിങ്ങൾ വലിയ മൊയലാളക്കായത്, എന്തേ നിങ്ങളുടെ അവസ്ഥ? മീൻ പിടിച്ചടക്കണ നിങ്ങളിപ്പോ ബോട്ടിന്റെ മൊയലാളിയത്, എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ ആയത്? എന്തെങ്കിലും ഒരു കോണം ചെയ്തോളു, അതിങ്ങനെ പറയാ പറയാ. അഞ്ച് പാവം പാണ്ഡം വെച്ചിട്ടല്ലേ നിങ്ങള് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത്? ഞാൻ ചെറുപ്പക്കാരോട് പറഞ്ഞു, കഴിയണ പരമാവധി പെണ്ണിന്റെ ഒരു ഉറപ്പെടുക്കരുത്, ഇടുത്ത് അങ്ങക്ക് സുഖം ഉണ്ടാവും. പിന്നെ നല്ല പെണ്ണുങ്ങൾ നിങ്ങൾ ഈ ഇച്ചിലും കൂടെ ഉള്ളത് നോക്കണ്ട, ഇവിടെ അല്ലാത്തടത്തൊക്കെ മോശം മോശം മോശം. ഇവിടെ കുറച്ച് പെണ്ണുങ്ങൾ നല്ല ഉണ്ടാവും, ഒന്നാവൂർക്കൊക്കെ വർക്കത്ത് ചെയ്തു പോയ ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണിനെ അത് ഓളി ചെറുപ്പത്തെ പഠിച്ചായിരിക്കും. വീട്ടുകാരോട് ചോദിച്ചാ മതി എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഉണ്ടെങ്കിലേ വേഗം പോരി വേറെ പെണ്ണോക്ക. ചെയ്തു പോയ അനുഗ്രഹങ്ങളെ ഫയൽ ചൊല്ലി അതിലേക്ക് കഥാപഥ. നിങ്ങള് രാവിലെ എണീക്കുമ്പോഴേക്ക് ഞാൻ ചായ എടുത്തു തന്നില്ലയോ? നിങ്ങളെ വസ്ത്രം ഞാൻ അലക്കിയില്ലയോ? ഞാനത് തേച്ച് വൃത്തിയാക്കിയില്ലയോ? നിങ്ങൾക്ക് വേണ്ടതല്ല ഞാൻ ചെയ്തു തന്നില്ലയോ? എന്നിട്ട് എനിക്കൊരു ദിവസം നാട്ടു പോകാനുള്ള അവസരം നിങ്ങൾ തന്നില്ലല്ലോ എന്നിങ്ങനെ പെണ്ണ് പറഞ്ഞ് പെണ്ണ് ചെയ്ത കാര്യങ്ങൾ ഓരോന്ന് എടുത്തു പറയുന്ന ശീലമുള്ള പെണ്ണിന് നിങ്ങൾ ഭാര്യയായി സ്വീകരിക്കല്ലോ എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുകയാണ്. രണ്ടാമതോ മഹാന്മാര് പറയുന്നു, വല ഹന്നാന ഇവൻ കല്യാണം കഴിച്ചും ഓളെ ചിന്ത ഇവിടെയുണ്ട് മറ്റവന്റെ അടുത്ത. സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹം മറ്റൊരാൾക്ക് പങ്കിട്ട് കൊടുക്കുന്ന ഭാര്യയെ നിങ്ങളെ കല്യാണം കഴിക്കണ്ട. ശാരീരിക ബന്ധത്തിന് മാത്രമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കുന്ന പെണ്ണുണ്ടോ? അത് സിനിമാ നടന്മാരായാലോ, ക്രിക്കറ്റ് താരന്മാരായാലോ, ഫുട്ബോൾ താരങ്ങളായാലോ, നിന്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ വേറെ പെണ്ണിലേക്ക് മനസ്സ് കൊടുക്കുന്ന പെണ്ണാണോ? നിങ്ങൾക്ക് കെട്ടിൽ യോജിച്ച പെണ്ണല്ലേ? അല്ല. പഠിപ്പിക്കുകയാണ്, ഇനിയോ നീ കെട്ടാൻ പാടില്ലാത്ത മറ്റൊരു പെണ്ണാണ് വലാത്തോക്കാകുന്ന പെണ്ണിനെ നീ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞ ഹദ്ദാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ഭർത്താവിന് സാധിക്കാത്ത പല കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്ന ചെയ്യിപ്പിക്കുന്ന പെണ്ണാണെങ്കില് ഭർത്താവിന്റെ കപ്പാസിറ്റി നോക്കാതെ വാഹനം മാറ്റാൻ പറയുന്ന പെണ്ണ്, വീട് വലുതാക്കാൻ പറയുന്ന പെണ്ണ്, വസ്ത്രം വാങ്ങിത്തരാൻ വേണ്ടി പറയുന്ന പെണ്ണ്, ഭർത്താവിന്റെ ജോലി എത്രയാ, കൂലി എത്രയാ, അയാൾക്ക് വരുമാനം എത്രയാ എന്നൊന്നും ആലോചിക്കാതെ സ്വന്തം കൂട്ടുകാരിയുടെ ഉടുപ്പ് കണ്ടപ്പോ, ആ വീട്ടിലുള്ള വാഹനം കണ്ടപ്പോ, ആ വീടിന്റെ പ്രൗഢി കണ്ടപ്പോ, അതേ അടുത്ത വീട്ടിലുള്ള സൗകര്യതകൾ കണ്ടപ്പോ, ഇതുപോലെ നമുക്കും വേണമെന്ന് നിർബന്ധിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ പേരാണ് ഹദ്ദാക്ക. ഹദ്ദാക്കയായ പെണ്ണിനെയും നിങ്ങളെ വിവാഹം ചെയ്ത് കൊടുക്കല്ലോ. എല്ലാവർക്കുള്ള മാതിരി എനിക്ക് എന്റെ ഭർത്താവ് എനിക്ക് എന്ത് വാങ്ങി തന്നാൽ അതാണ് എനിക്ക് തൃപ്തി. പിന്നെ ഒരു കാര്യം, ഭർത്താക്കന്മാരായ അങ്ങനെ വെറുതെയല്ല ഭർത്താവ്, ഈ ഭർത്താക്കന്മാര് ചിലപ്പോ എന്താക്കണം, ഒരു സാധനമൊക്കെ വാങ്ങിക്കൊടുക്കും കുറച്ച് വില കൂട്ടി പറയും. നമ്മളിപ്പോ കാസർഗോഡ് അങ്ങാടിയും അവരുടെ കുറച്ച് ബംഗ്ലാദേശിലൊക്കെ ആൾക്കാർ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് അല്ലെങ്കിൽ ബോംബെ നിന്ന് കുറച്ച് പർദ്ദം കൊണ്ടെങ്കിലും ഏതെടുത്താലും 250 അതിനൊന്ന് എടുക്കുക എടുക്കുക എടുക്കുക. അവിടെ അതിന്റെ അപ്പുറത്തുണ്ട് സീനത്തിന്റെ എക്സൈസ് ഒരു പേര് പറഞ്ഞതാ, അവിടെ പോയി ഇങ്ങാണ്ട് ഒരു 10 rupees എടുത്ത് ഒരു കവറും വാങ്ങും, എന്നിട്ട് ധൈര്യം ഇട്ടോളൂ ആള് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളൂ, എന്താണ് സീനത്തിന്റെ കവർ അത് എനക്കും വേണ്ടിട്ട് വാങ്ങിയതാ. ഇതിലൊന്നും ഇപ്പൊ കളവ് വരുന്നത് ഇത്ര വേലയൊന്നും ഞാൻ നോക്കി
ഓൾക്കും സന്തോഷം. സീനത്ത് കേറിയിട്ട് ഒരു പറഞ്ഞിട്ടൊന്നും കണ്ടിരുന്നു. പെണ്ണിന് സന്തോഷം. ആ കുറച്ച് വില കൂട്ടിയിട്ട് കണ്ണിച്ചോരല്ലാതെ പറയും ചെയ്യരുത്. ആ ഇനിയിപ്പൊ ഈ ഐഡിയ ഇപ്പൊ ഒരു കൊല്ലത്തിന് ഇവിടെ പോവണില്ല. ഇതുകൊണ്ട് അങ്ങളോട് ഞങ്ങൾ പറഞ്ഞ ജുമാക്ക് കുറച്ചേരം ഇരിക്കി പള്ളിയിൽ ഇരുന്നു. ഇതൊരു സലാം കൂട്ടി അടുത്ത സലാം ആവും പൂട്ടില്ല. പിന്നെ എങ്ങനെ ഈ വിഷയൊക്കെ പുലിയർ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരടി പറയാൻ പാടില്ല. ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഭർത്താക്കന്മാരോട് പറയേണ്ട കാര്യങ്ങൾ നമ്മളെന്തിനാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഓരോ മീറ്റിംഗ് വെച്ച് പെണ്ണുങ്ങളെ കയറ്റാതെ. അതുകൊണ്ട് ഇപ്പൊ സംഘടന ആകെ കുലുമലായിട്ടാണ്. ഏക സിവിൽ കോഡിനും വേണ്ടിട്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. കോഴിക്കോട് ജില്ലയിൽ മുജാഹിദും സുന്നിയും കിന്നിയും എല്ലാ അലവനാദികളും കൂടി ലാസ്റ്റ് ഇപ്പൊ എന്തായത്? മുജാഹിദിലുള്ള പെണ്ണുങ്ങന്മാര് പറഞ്ഞു ആ പറഞ്ഞ ശരിയല്ല എന്തിനാ പിന്നെ ഞങ്ങൾ സമ്മേളനം കൂടി. പെണ്ണുങ്ങന്മാർക്ക് കൊടുക്കേണ്ടടുത്ത് കൊടുത്തു അവിടെ എല്ലാരും കൂട്ടിക്കണക്ക. മുജാഹിദീൻ ജമാഅത്തിനൊക്കെ നമ്മളെ സ്ഥലത്തും ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറയും ഇസ്ലാമിന്റെ കാര്യമല്ലേ? അതിന് ഇസ്ലാമിന്റെ ആൾക്കാർ ഇസ്ലാമിന്റെ ആൾക്കാരെ ആവശ്യത്തിൽ ഐക്യമാണ് ആദ്യം. മൂന്ന് തലാഖ് ചൊല്ലിയ ഒന്നാ പോക മൂന്നാ പോക സുന്നികള് പറയും മൂന്നും പോകും. മുജാഹിദ് പറയും ഒന്നേ പോകും. നിങ്ങളൊക്കെ ഞാൻ 300 രൂപ കടമാണ്. അതിന് ആചാര്യക്ക് 300 ഞാൻ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുമ്പോ 300 ഒറ്റടിക്ക് കൊടുത്തിരിക്കും. 300 വീടിയ 300 വീടിയ 100 ഈച്ചുറുപ്പ്യ ഓരോരോ ദിവസം കൊടുത്തു. അതും അതാ പല തൊലാക്ക് മൂന്നെട്ടം ചൊല്ലിയാലും ഒന്നേ മൂന്ന് പ്രാവശ്യമായിട്ട് ഓരോന്ന് ചൊല്ലിയാലും. ഇതിനൊരു തീരുമാനം ആക്കണം മുസ്ലിം സമുദായം. അഹ്ലുസുന്നത്തിന്റെ കൊച്ചാക്കാൻ വേണ്ടി പർദ ധരിച്ചതും പർദ ധരിക്കാത്തതുമായ തരുണി മണികൾ ചാനലിന്റെ മുമ്പിൽ അല്ലാഹു ആ സമുദായത്തിന് നന്നാക്കി കൊടുക്കട്ടെ. ഉലമാ അല്ലേ അവിടെ? പണക്കാട് തങ്ങളു പാപ്പാനെ കുറിച്ച് എന്തറിയാം ഈ പെണ്ണിന്? ആലിക്കുട്ടി ഉസ്താനെ കുറിച്ച് എന്തറിയാം? പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് ഈ മുജാഹിദിന്റെ പെണ്ണ് വന്ന് പറയുമോ? അതിന് വഴി വെച്ചു കൊടുത്ത ആളുകളെ ശ്രദ്ധിച്ചോളാനും ഇനി അങ്ങനെ പണിക്ക് പോകരുത്. പെണ്ണിനെ അവിടെ നടത്തിക്കരുത്. ഓരോ അടുക്കളത്തെ കാര്യം നല്ല മട്ടം പോലെ ചെയ്യട്ടെ. അതിനെന്നെ ഓർക്ക് സ്വർഗം കൊടുക്കും. ഞാൻ എന്റെ വിഷയം മാറ്റി പറയുകയല്ല. സ്വന്തം ഭർത്താവ് കൊണ്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി നോക്കിയിട്ട് അത് ഉള്ളതെല്ലാം പൊരുത്തപ്പെടുന്ന പെണ്ണുണ്ടോ ആ പെണ്ണിനെയാ നിങ്ങളെ ജീവിത സഖിയായിട്ട് കാണേണ്ടത്. അതല്ലാതെ ഭർത്താവിനോട് വീണ്ടും വീണ്ടും വില കൂടിയത് വേണോ? എന്നിങ്ങനെ ഭർത്താവിനെ സാധിക്കാത്തത് നിർബന്ധിക്കുന്ന പെണ്ണിന് നിങ്ങളെ ജീവിത സഖിയാക്കല്ലോ. മൂന്നാമതോ പിന്നീട് മഹാന്മാര് പറയുള്ളൂ വലാ ബറാക്കയായ പെണ്ണിനെ നിങ്ങൾ അതെ ബറാക്കയായ പെണ്ണിനെ നിങ്ങൾ വിവാഹത്തിന് തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്താണ് ബറാക്ക എന്ന് പറയുന്നത്? മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുള്ളൂ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ ഒരുങ്ങി താങ്ങുന്നതിന് മുമ്പ് സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങുന്നതിന് പകരം അന്യ പുരുഷന്മാരെ മുമ്പിലേക്ക് അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനെ നിങ്ങളെ കല്യാണത്തിന് കൂട്ടണ്ട കേട്ടോ. ആ പെണ്ണിനെ നിങ്ങളെ ഭാര്യയായി സ്വീകരിക്കണ്ട കേട്ടോ. സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ വൃത്തിയോടുകൂടെ ചെല്ലുന്ന പെണ്ണ് സ്വന്തം ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെണ്ണ്. ഓ എന്റെ ഉമ്മമാരെ സാന്ദർഭികമായി നിങ്ങളോട് പറയട്ടെ അള്ളാന്റെ ഹബീബ് പറയുള്ളൂ രണ്ട് വിഭാഗം സ്ത്രീകളോട് എനിക്ക് വെറുപ്പാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി മൂന്ന് വിഭാഗം പെണ്ണുങ്ങളോട് എനിക്ക് വെറുപ്പാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സുറുമയിടാത്ത പെണ്ണിനെ എനിക്ക് ഇഷ്ടമില്ല. ഭർത്താവിന്റെ മുമ്പിൽ സുറുമട്ട് അതൊരു പെണ്ണിന്റെ നല്ല സ്വഭാവം. ഇത് കല്യാണത്തിന് പോകുമ്പോൾ ഭാര്യ തേക്ക് തന്നെ മരിച്ചോടത്തേക്കൊക്കെ പോകുമ്പോളാ പൗണ്ടർ ഇടണം. ഇവിടെ പോക്കണ്ടാ വിചാരിച്ച് ഇവിടെ മരിച്ചടക്കണം. ആള് മരിച്ചത് കാണാൻ പോവല്ലേ.
ഇവിടെല്ലാത്ത നിങ്ങൾ നോക്കണ്ട, ഇവിടുത്തെ പെണ്ണുങ്ങൾ നന്നായി എന്ന് കരുതിയിട്ട് എല്ലോടത്തെ പെണ്ണുങ്ങൾ നല്ല നിങ്ങൾ ധരിച്ചു പോകരുത്. ഇവിടെ അങ്ങനത്തെ പെണ്ണുങ്ങളില്ല. ഭർത്താവ് അല്ലാത്തവരെ മുമ്പിലേക്ക് ഒരുങ്ങിത്താങ്ങി പോകുന്ന പെണ്ണ്, അത് മംഗലത്തിനായാലും സൽക്കാരത്തിനായാലും ടൂറിനായാലും മയ്യത്തെ കാണാനായാലും എന്റെ പൊന്നുമോളെ ഭർത്താവിന്റെ മുമ്പില് സൗന്ദര്യത പ്രകടിപ്പിക്കേണ്ടതിന് പകരോ അന്യപുരുഷന്മാരെ മുമ്പില് പ്രകടിപ്പിക്കുന്നവളാണോ? നിനക്കല്ലാഹു തആലയുടെ ശാപമുണ്ട്, ആ പെണ്ണിനെ നിങ്ങളെ ജീവിത സഖിയായി തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്നാലോ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, പിന്നെ ഒരു വിഭാഗം പെണ്ണിനെയും നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകണ്ട. ഏതാണ് പെണ്ണെന്നറിയോ? ഭക്ഷണം കഴിക്കുന്ന നിന്നെ നേരത്തെ പിണങ്ങി നിൽക്കുന്ന പെണ്ണ്, സ്വന്തം ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന പെണ്ണ്. നിങ്ങൾ കഴിക്കാനുള്ളത് കഴിച്ചോ, ഞാൻ വേറെ ഇരുന്ന് കഴിച്ചോളാ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്യേണ്ടതില്ല. എന്നിങ്ങനെ ഏഴ് വിഭാഗം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത് നല്ലതല്ല എന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളെ വില നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓ എന്റെ ചെറുപ്പക്കാരെ, ഒരു കല്യാണം കഴിച്ചപ്പോ നിന്നെക്കാൾ ആരോഗ്യമില്ലാത്തവളാണെന്ന് കണ്ടപ്പോ ആ പെണ്ണിനെ നീ ആക്രമിച്ചുകൂടോ? ആ പെണ്ണിനെ നീ വേദനിപ്പിച്ചുകൂടോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങളെ പറഞ്ഞതല്ലേ, ലാ യഫ്റഖു മുഅ്മിനും മുഅ്മിനാ ഇൻ കരിഹ മിന്നാ ഖുലുഖൻ റദിയ മിന്നാ ആഖറോ. ഏതെങ്കിലും ഒരു മനുഷ്യനോ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു മുഅ്മിനായ ഭർത്താവ് മുഅ്മിനായ പെണ്ണിനോട് പിണങ്ങാൻ പാടില്ല, അവരെ വെറുക്കാൻ പാടില്ല, അവരെ തള്ളി പറയാൻ പാടില്ല. ഇൻ കരിഹ മിന്നാ ഖുലുഖ, അവളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് പറ്റിയില്ല എങ്കിലോ റവിയ മിനാ ആഹറ, അവളെ വേറെ സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടോ? ഒരു സ്വഭാവം ദുസ്വഭാവമായിരിക്കും, വേറെ സ്വഭാവം വളരെ ഉഷാറാക്കാറാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്വഭാവ ഗുണങ്ങൾ മോശമായതിന്റെ പേരില് ഓളോട് നിങ്ങളെ പിണങ്ങാൻ പാടില്ല. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒന്നും കൂടെ പറയട്ടെ, നിങ്ങൾ നിങ്ങളെ ഭാര്യയെ സ്നേഹിക്കുന്നവരാണോ? എന്നാൽ സ്നേഹിക്കുന്ന കാര്യം നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ തുറന്നു പറയണം. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിന് ലഡും പൊട്ടിച്ച് നടന്നാ പോരാ, മനസ്സിന് ലഡു പൊട്ടിച്ചോണ്ടായില്ല, ഓളെ മുമ്പ് പോയിട്ട് ഇത് തുറന്നു പറയണം. കരളെ എന്താ ഇവിടെ വിളിക്കല്, പെണ്ണുങ്ങൾ എന്താ വിളിക്കല്, എന്തെങ്കിലും നല്ല പേര് വിളിച്ചു ഇങ്ങനെ അന്തം വിട്ട് ഓളോടൊന്ന് പറയാം, എന്നോട് നിനക്ക് ഭയങ്കര സ്നേഹം, നീ കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇന്ന് വരും ഫദല സഖാവി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു നല്ലൊരു വീട് കൊടുക്കട്ടെ, അന്ന് നല്ല വീടും മൂപ്പർക്കും എനിക്കൊക്കെ തരട്ടെ. മൂപ്പരെന്നോട് പറഞ്ഞു, ഖലീൽ തങ്ങൾ പാപ്പാന്റെ ഒരു ഫാമിലി ക്ലാസ് ഉണ്ടായി, ആ ഫാമിലി ക്ലാസ്സിലെ ഖലീൽ തങ്ങൾ ഉപ്പാപ പറഞ്ഞൊരു വിഷയം, എന്റെ ഭാര്യയുടെ സ്വഭാവം നല്ലതാകാൻ വേണ്ടി ഞാൻ ആദ്യം കൊടുത്ത ഒരു കാര്യം, അത് ചെയ്തു കഴിഞ്ഞാല് ആ പെണ്ണ് പിന്നെ നമ്മളെ വെറുക്കൂല. അത് ഞാൻ ആദ്യം എന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് നല്ല സന്തോഷം, അന്നും സന്തോഷം ഇന്നും സന്തോഷം. എന്താ കാരണം? നിങ്ങള് തങ്ങൾ പാപ്പ ആദ്യമായിട്ട് ബീവിയെ കണ്ടപ്പോ ബീവിയോട് പറഞ്ഞല്ലോ, ബീവിയെ നിങ്ങള് ഹയാത്തുള്ള കാലത്തോളം ഇനി എന്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണ് കയറി വരൂലട്ടോ, ഐറ്റങ്ങൾക്ക് ഇത്ര ഇഷ്ടമുള്ള കാര്യം വേറൊന്നുമില്ല, ഇഞ്ച പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു, ഒരു രണ്ടാഴ്ച ആയിട്ടില്ല, നിങ്ങളോട് ഭയങ്കര സംശയമാണ്, നിങ്ങക്ക് ചിരിച്ചാ മതി, ഇത് ഞാനല്ലേ കേക്കണല്ലോ, നമ്മള് വയലൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചു ഒരു നേരം കടക്കാൻ പോയ
നിങ്ങളോട് സംശയമാണ്. ഞാൻ ചോദിച്ചു എന്തേടി എന്റെ സംശയം, നിങ്ങൾ ദിവസം നടത്തുന്നോടത്തുനിന്ന് വേറെ പെണ്ണ് കിട്ടിക്കണോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞടി, ഞാൻ ദിവസത്തിന് 40 മൈലിൽ മുജാഹിദുള്ള സ്ഥലത്താണ്, ഒരൊറ്റ സുന്നി വീടില്ല അവിടെ. അവിടെ ഞാൻ ദിവസത്തിന് അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ 25 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഊർക്കുള്ള ചില മുസ്താമാരെ ശമ്പളമൊക്കെ ഞാൻ ബാഗിന് പോയി. എന്തെങ്കിലും തെണ്ടി ഉണ്ടാക്കണ പൈസ കൊണ്ട് ഞാൻ ഇന്നൊരു കുട്ടിനോട് സങ്കടം പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇതൊരു ചാക്ക അരിന്റെ ദർശനം കുട്ടിയെ കൊണ്ട എന്നല്ലോ എന്നുമായിരുന്നു. വിദേശത്ത് നിങ്ങൾ ഈ ചിലങ്കാടുള്ള ഒരു ചെറുപ്പക്കാരൻ, ഖത്തറിലെ ഒരു ചെറുപ്പക്കാരൻ പിടിച്ചുകൊണ്ട് ലോക്യം പറയും. ഞാൻ ഉടനെ അവനോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങളൊക്കെ അല്ലാഹ് ഹൈറാക്കട്ടെ, എടത്തനാട്ട് കയറി പള്ളിയിൽ പഠിക്കേണ്ട ദിവസത്തിലെ കുട്ടിയൊക്കെ ഒരു 25 കുട്ടികൾക്കുള്ള അരി അല്ല വേണം. ഓൻ പറഞ്ഞായിക്കോട്ടെ ഉസ്താദ്, ഞാനത് ഏറ്റവും അല്ലാഹു സ്വീകരിക്കും. അതങ്ങനെ ഓരോരുത്തരെ കൊണ്ട് കണ്ട് ചില ബാലിനൊക്കെ പോയിട്ട് സംഘാടകരൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ ഞാനൊന്ന് കജാട്ടു. കഴിഞ്ഞ കൊല്ലം കജാട്ടിയൊക്കെ ഉണ്ടാവും. ഞാൻ മിക്കവാറും കൈയാട്ടാത്ത ഒരു ബാലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാ സംഘാടകർക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് നിങ്ങളൊക്കെ ബാക്കി ഉണ്ടാവും, ഒഴിവാക്കി കിടന്ന ഒരു ഉറുപ്പ്. അതൊക്കെ ഞാൻ ചോദിച്ചു. അങ്ങനെയാണ് നടത്തിയ 3 കൊല്ലമായിട്ട് ഒരു ഉറുപ്പ്യ കടവില്ല. ഒരു ഉറുപ്പ്യ കടല കമ്മിറ്റിക്കാരുണ്ടോ? ഉണ്ട്. പക്ഷെ ഓലന്ന് കമ്മിറ്റി അങ്ങോട്ട് രൂപീകരിച്ചെന്നല്ലാതെ പിന്നെ പരിസരത്തേക്ക് വന്നിട്ടില്ല. നിന്റെ അടുക്ക് പ്രസിഡന്റിനെ കണ്ടു. പ്രസിഡന്റ് ഇഞ്ഞോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ ശമ്പളം ഞമ്മള് 10 13 കാണുക. കാരണം ഏയ് നിങ്ങളൊപ്പുള്ള ഉസ്താദന്മാരെ ശമ്പളം 10 12 കാണുക. കാരണം കുക്കിന്റെ ശമ്പളം 1000 കൂടി കൂട്ടിക്കൊടുത്തിക്കണേ. ഞാൻ ചോദിച്ചു, ഇതുവരെ 10000 കൊടുത്തീന്, നിങ്ങൾ തന്നെ ഇനിയിപ്പോ 13 കൊടുക്കണോ? നിങ്ങൾ തന്നെ പിന്നെ നിങ്ങള് കൂട്ടാമെന്ന്. അയാള് പോണ വണ്ടിക്ക് തള്ളാന്നൊക്കെ ഞാൻ പറഞ്ഞു. സംഭവങ്ങള് ബഹുമാനിക്കേണ്ട ആൾ തന്നെയാണ്. പക്ഷെ ഈ വർത്താനം പറഞ്ഞ ഇങ്ങോട്ട് വരരുത്, ഇഞ്ഞോട് ഏതായാലും പറഞ്ഞു. മറ്റേ അവസ്ഥമാരോട് പറയുന്നില്ല, കാരണം ഞാൻ ഉണ്ടാക്കേണ്ടി വരും. പക്ഷെ ഇഞ്ഞോട് പറയുന്നതിന് മുമ്പ് മൂപ്പരായാളോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഈ പോലും ഞാൻ 12000 കൊടുക്കണം മാസത്തില്. അള്ളാഹു കടല്ലാതെ മുന്നോട്ട് വന്ന് ഒഫിക്കുകയാണ്. ഭയങ്കര ശല്യം, ചില്ലറ ശല്യം ഒന്നല്ല. ഒന്നാം ദിവസത്തിൽ കുട്ടികൾ പഠിക്കുമ്പോൾ പോലീസുകാരെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. കുട്ടികളെ ദിവസന്റെ ശബ്ദം കൊണ്ട് ഞങ്ങളെ വീട്ടുകാർക്കൊന്നും സമാധാനമല്ല. മുജാഹിദിന്റെ ആൾക്കാർ, ഈ മുജാഹിദ് പറഞ്ഞ സാധനങ്ങളിലല്ല, IS തീവ്രവാദികൾ ഏറെ വലിയ തീവ്രവാദികളാണ്. ഇവിടുത്തെ RSS ഒന്നുമല്ല, BJP ക്കാരൊന്നും ഒന്നുമല്ല. മുജാഹിദ് ഒരു നാട്ടില് വന്ന് മുളച്ചോ അവിടെ സമാധാനം ഫുള്ള് പോകും. ഞാൻ അനുഭവ ഞാൻ നിങ്ങളെ ലൈവായിട്ട് കൊടുക്കണമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോലീസുകാരെ കൊണ്ട് കംപ്ലൈന്റ്. ദിവസം കുട്ടികൾ പഠിക്കേണ്ട വച്ച ശബ്ദം കോലാഹലം. ആ പള്ളിന്റെ അടുത്തുണ്ട് ഒരു 4 വീട് ഹിന്ദുക്കളത്, ഒരു ഉണ്ണിയേട്ടന്റെ വീട്, 1-2 ചേച്ചികളെ വീട്. ഓരോട് പോയി പോയി ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് നല്ല സുഖമാണ് ഇവിടെ. ആ കുട്ടികൾ വന്നില്ലേ സമാധാനമാണ്. പോലീസുകാർ വന്ന വൈക്കണം. ആ ഉണ്ടായത് കഴിഞ്ഞ സ്വലാത്തിന്, അതിന് മുമ്പത്തെ സ്വലാത്തിന്, ഓരോരോ സ്വലാത്തിനും മഗ്രിബിന്റെ ഭാഗം കൊടുത്ത കരണ്ടാണ്. ഇനിയിപ്പോ ഈ സ്വലാത്ത് വരുന്ന 25-ാം തീയതി അള്ളാഹു വിജയിപ്പിച്ചറട്ട്. അപ്പൊ ഓലെല്ലാരും കൂടെ കൂടിയിട്ട് അവിടെ കണക്ഷൻ എത്ര വലിയ ബോധന പ്രസ്ഥാനാര്യങ്ങൾ അള്ളാഹു ഐറ്റങ്ങളെ നന്നാക്കി കൊടുക്കട്ടെ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാം, ഓരോ ഒറ്റൊന്നും അതിൽ കേറണ്ട. ലാസ്റ്റ് IS പോയി കാണാതായി എന്നറിഞ്ഞാണ് കണ്ണീരൊഴിക്കിട്ട് കാര്യമുണ്ടാവില്ല. ഇപ്പൊ മുജാഹിദൊക്കെ താടി ചുരുക്കാൻ തുടങ്ങിയിരിക്കണം. ആദ്യം പോലെ താടി നമ്മളുണ്ട്, നമ്മളെ ഒരു ഒരു വളണ്ടായിരുന്നു പഴയ കാലത്ത്. എന്ത് 20-25 എന്നങ്ങളുടെ ഒരു വളണ്ടായി, അതിട്ട് കൊടുത്തമാതിരി ഇങ്ങനെ വളർത്തലായി. ഇപ്പൊ പോലെ എല്ലാരും കൂടെ കൂടിയിട്ട് തീരുമാനിച്ചു താടി ഓവറാക്കണ്ട, സുന്നികൾ വളർത്തുന്ന മാതിരി ആക്കുക. കാരണം താടി കൂടിയിട്ടങ്ങളൊക്കെ കൊണ്ടുപോയി, എല്ലാത്തിനും കൊണ്ടുപോയി, വള്ളിയിലെ ഇമാമനെ കൊണ്ടുപോയി. സലഫി എന്നറിയുമ്പോ പേടിയ. എന്താ പഞ്ഞ പറയാ, ഒരു രണ്ടാളും കൂടി ഒന്നായാലും വലിയ കാര്യമായി പോയി. ഒന്നായാലും ഞമ്മക്ക് അതിന് സ്വാഗതമൊന്നുമില്ല. ഒല തകർന്നടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സുന്നികൾ ആരും അതിന് സ്വാഗതം പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ഒല തകർന്നങ്ങ് പോണം. ഇവിടെ ഇനി വലിയ ആൾക്കാർ കൊമ്പന്മാരുണ്ട്, മോഹിത്തസിനത്തൊക്കെ ഉണ്ടായിരുന്നില്ല, ഓരൊക്കെ പോടെ
അങ്ങനെ അങ്ങ് ശയിച്ചു പോകുങ്ങള്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി കൊടുക്കുമാറാക്കട്ടെ. ഞാൻ നിർത്താം, നിങ്ങൾ ആരും വിഷമിക്കണ്ട. അപ്പൊ ഇന്ത്യ പെണ്ണുങ്ങൾ പറഞ്ഞത് നിങ്ങൾ എടത്തനാട്ടുകാരന്ന് രണ്ടാം കണ്ണ കിട്ടിയിക്കണേലേ വെച്ച്. ഞാൻ പറഞ്ഞ എടത്തനാട്ടുകാരനുണ്ട് പെണ്ണുങ്ങള്, എനിക്ക് പെണ്ണിട്ടിച്ചൊരു, ഞാൻ സുന്നിയല്ലേ എന്ന് പറഞ്ഞു. ഓൾക്കൊരു സമാധാനായി. പിന്നെ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ കിട്ടിയ തന്നെ ഞാൻ എന്നോട് പറയോ, കെട്ടിയ തന്നെ ഞാൻ കെട്ടിയിട്ടില്ല എന്നല്ലേ. അപ്പൊ പിന്നെ ഓൾക്ക് സംശയമായി. ഇപ്പൊ അങ്ങനെ നിക്കുക, അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. ഞമ്മക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആ ഭാര്യയോട് അത് തുറന്നു പറയണം. അത് ഭാര്യയോട് മാത്രമല്ല, നമ്മുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. മാതാപിതാക്കളോട് സ്നേഹമുള്ള മക്കളെ, നിങ്ങളത് തുറന്നു പറയണം. നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂട്ടുകാരനോട് പറയണോ. പള്ളിയിലെ ഉസ്താദിനേക്ക് സ്നേഹമാണോ, ആ ഉസ്താദിനോട് വിഷയം പറയണോ. നീ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരോട് കാര്യം തുറന്നു പറയണോ. ഇത് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നില്ലയോ, അബൂ ദാവൂദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലയോ, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നില്ലയോ. ആരെങ്കിലും മറ്റൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നവന് പറയട്ടെ എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ പറഞ്ഞാ മതി, എന്നാ പിന്നെ പ്രേമൊക്കെ ഇവിടെ അനുവദനീയ, അങ്ങനെ വിചാരിക്കേണ്ട. ഓള കാര്യല്ല പറഞ്ഞ, അനുവദനീയമായ സ്നേഹത്തിന്റെ കാര്യമാണ്. അന്യപെണ്ണിനെ സ്നേഹിക്കല് ഹറാമ, അന്യപെണ്ണ പുരുഷന്മാരെ സ്നേഹിക്കലും ഹറാമ. കല്യാണം കഴിച്ചതിന് ശേഷം ഇതൊക്കെ പറ്റുള്ളൂ. നിങ്ങളെ പ്രേമൊന്നും ഇവിടെ നടക്കൂല. ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കി കൊള്ളണം. അപ്പോഴേ ആ കുടുംബത്തിൽ ഐശ്വര്യത കിട്ടും, അപ്പോഴേ ആ കുടുംബത്തിന് സമാധാനം കിട്ടും. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താണ് അതിനുള്ള മാർഗമെന്നോ, നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു വാക്ക് പറയണോ. എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴല്ല, നിന്റെ ഭാര്യയോട് നീ സലാം പറയണോ. സലാം എന്ന് പറഞ്ഞാലോ അത് നിന്റെ ഭാര്യയോടെന്നല്ല, ആരോട് സലാം പറഞ്ഞാലും അത് മഹബത്ത് കൂടാനുള്ള കാരണമാണ്. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളോട് സലാം പറഞ്ഞാൽ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൂടോ. ഈ സ്നേഹം കൂടാൻ പാടില്ലാത്തൊരു വിഭാഗമായതുകൊണ്ട് മുജാഹിദുകാരോട് സലാം പറയരുതെന്ന് സമസ്ത പറഞ്ഞത്, ജമാഅത്തുകാരോട് സലാം പറയരുതെന്ന് സമസ്ത കേരള ജമിയത്തുള്ളിലും പറഞ്ഞത്, തബ്ലീഗുകാരോട് സലാം പറയരുതെന്ന് പറഞ്ഞത്. സ്നേഹിക്കേണ്ട വിഭാഗമല്ല അവര്, അതുകൊണ്ട് അവരോട് സലാം പറഞ്ഞുകൂടോ എന്ന് പറയാനുള്ള കാരണോ. സലാം കൊണ്ട് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞ പോലെ സലാം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവര് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയോട് നീ സലാം പറഞ്ഞോളൂ. നിന്റെ ഭാര്യക്കും സലാം പറയേണ്ടതാ, വീട്ടിൽ കടന്നാലപ്പോഴും ഓർക്കേണ്ടതാ. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഭാര്യയോട് സലാം പറയുക, മക്കളോട് സലാം പറയുക, ഉമ്മയോട് സലാം പറയുക. അങ്ങനെ വീട്ടിൽ കടക്കുമ്പോഴെല്ലാം സലാം പറഞ്ഞാലോ അതിന് കിട്ടുന്നതോ. അങ്ങനെ നീ സലാം വർദ്ധിക്കുമ്പോ നിന്റെ വീട്ടിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകുകയാണ്, നിന്റെ വീട്ടിൽ അല്ലാഹു ഐശ്വര്യത നൽകുകയാണ്, നിന്റെ വീട്ടിൽ അല്ലാഹു തആല സമാധാനങ്ങൾ നൽകുകയാണ്. ആര് പറഞ്ഞു? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഓ എന്റെ ഉമ്മമാരെ ഞാൻ കൂടുതൽ പറയുന്നില്ല, ഓ എന്റെ ചെറുപ്പക്കാരെ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മള് കല്യാണം കഴിക്കാൻ സമയമായാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കല്യാണം കഴിച്ചോളൂ. ഭാര്യയെ സ്നേഹിക്കുന്നത്
നല്ലത് തന്നെയാണ് എന്ന സ്നേഹിക്കല് മാത്രമല്ല ഭാര്യമാരെ നമ്മൾ ആദരിച്ചോളണോ ഭാര്യമാരെ നമ്മൾ ബഹുമാനിച്ചോളണോ ഭാര്യമാരോടുള്ള സ്നേഹം വർദ്ധിച്ചതുകൊണ്ട് അവൾക്ക് അവൾ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്തു ഭാര്യയെ നിങ്ങളെ ദുശീലയാക്കല്ല സൗന്ദര്യമുള്ള വസ്തുവകകൾ വാങ്ങിക്കൊടുത്ത് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്ത് സൗന്ദര്യവർദ്ധന വസ്തുക്കൾ വാങ്ങിക്കൊടുത്താൽ നിങ്ങളെ പെണ്ണ് എത്ര നല്ലവണ്ണായാൽ അവളെ പെണ്ണിന്റെ സ്വഭാവം മോശമാകുന്നതോ അതുകൊണ്ട് സൗന്ദര്യവർദ്ധന വസ്തുക്കള് നിന്റെ റൂമിലുള്ള സൗന്ദര്യതയല്ലാതെ പുറത്ത് കാട്ടാനുള്ള വർദ്ധന വസ്തുക്കള് പുരുഷന്മാരെ വാങ്ങിക്കൊടുത്തൂടോ കാരണം മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞടോ ഇന്നൽ മരണ തമിസലുൽ ഹമ്മാമ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു മാടപ്രാവിനെ പോലെയാണ് പെണ്ണെന്ന് പറഞ്ഞാൽ ഒരു മാടപ്രാവിനെ പോലെയാണ് ഇതാനബത്തലോറത്ത് ഒരു പൊതേ ഒരു മാടപ്രാവ് നമ്മുടെ വീട്ടിലുണ്ടായാല് ആ ചെറിയ കുഞ്ഞു മാടപ്രാവിന് ചിറക് മുളച്ചു കഴിഞ്ഞാൽ ആ മാടപ്രാവ് പറന്നകലുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലയോ ഇപ്രകാരമാ കഥാകറജുലു ഇതുപോലെയാ ഒരു പുരുഷന് ഇതാസയ്യനമ്രഅതഹു അവന്റെ ഭാര്യക്ക് അവന് വസ്ത്രം വാങ്ങിക്കൊടുത്ത് നല്ല സൗന്ദര്യമുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുത്താല് ഫലാ തജ്രിസുബിൽ ബൈതി ഈ മാടപ്രാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടക്കാത്ത പോലെ അവിടെ നിലയുറപ്പിക്കാത്ത പോലെ നിന്റെ ഭാര്യയുടെ മുഖ സൗന്ദര്യമോ വസ്ത്ര സൗന്ദര്യമോ അതിലുള്ള കാരണക്കാരൻ നീ ആയാല് നീ എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല നിന്റെ പെണ്ണ് ഒഴുങ്ങി നിൽക്കൂല കണ്ടോ നീ വിദേശത്ത് പോയാൽ അവളെ പുറത്തിറങ്ങോ കാരണം നീ എങ്ങനത്തെ വസ്ത്രമാണ് അവൾക്ക് വാങ്ങിക്കൊടുത്തത് നീ പുറത്തിറങ്ങിയാൽ അവളും വേറെ വഴിക്ക് പുറത്തിറങ്ങോ അങ്ങനെയാ നമ്മുടെ കുടുംബിനികൾ പലതും നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയാ നമ്മുടെ സമുദായത്തിലെ പല പെണ്ണുങ്ങളും ഒഴിവാക്കപ്പെട്ടു പോയത് അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചോളൂ ഭർത്താവ് സ്നേഹിക്കണമെന്ന് പറയുമ്പോ എല്ലാം അവൾ പറയുന്നത് പോലെ അനുസരിക്കണമെന്നും അതിന് അർത്ഥമില്ല മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ ഒരു ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കല്യാണം കഴിച്ച ഉപ്പമാരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സുഹൃത്തുക്കളെ ഭർത്താവാകാൻ താല്പര്യപ്പെടുന്നവരെ നമ്മുടെ ഓരോ കർമ്മങ്ങളും ആരാധനയാണ് നമ്മുടെ ഭാര്യ നമുക്ക് ആരാധന നിർവഹിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ വിവാഹബന്ധം നമുക്ക് ആരാധനയാണ് എത്രത്തോളം മുത്തനബി പറഞ്ഞടോ മാമിയ റജുലിൻ അഖദ ബിയദി ഇംറാഅതിഹി യുറാവിദുഹാ സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് തന്നിലേക്ക് ചേർത്തി പിടിച്ചാൽ ആ പെണ്ണിനോട് ഒന്ന് ഇണങ്ങി നിൽക്കാൻ അവളെ കെട്ടിപ്പിടിക്കാൻ സ്വന്തം ഭാര്യയുടെ കൈപിടിച്ച് ഒരാള് ആ ഭാര്യ അങ്ങ് കൈപിടിച്ച് കഴിഞ്ഞാൽ അഞ്ച് ഹസനാത്തിന്റെ പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഭാര്യന്റെ കൈ സ്നേഹത്തോടുകൂടെ പരിസരം ബൈക്കുമ്പൊക്കെ പോകുമ്പോ കവിളക്കളെ കുടിച്ചിട്ട് പെണ്ണു ഓല വിചാരം ഓലും മാത്രമേ ഇവിടെ മാപ്പിണി പെണ്ണു നാളുണ്ട് ചങ്ങായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഓന് ഓളെ തൂളിക്കൂടെ കഴിഞ്ഞിട്ട് കവിളും കവിളും ഞാൻ പറഞ്ഞ ചങ്ങായി ഇജ്ജി ഇവിടെ പല്ല് വേദനയിട്ട് വന്നിട്ട് ഓളെ കവിളും പിടിച്ചു അതിനൊക്കെ വേറെ റൂം എടുത്തു പോയ ഉളുപ്പുവാണോ ചുരുക്കി പറഞ്ഞ പരിസരം ചില ആൾക്കാരൊക്കെ ഗൾഫിൽ നിന്ന് വന്ന് കണ്ടിട്ട് ഓള വീത്താരത്തല്ല ഓള അടിച്ചു തരുമ്പോ അടുക്കളി പോയി ഓള മുഖത്തേക്ക് ഇങ്ങനെ സ്നേഹം കൊണ്ടാണ് പക്ഷെ അവിടെ അമ്മ ഉണ്ടെങ്കിൽ ആ നഞ്ഞാവിഞ്ഞ കളിയൊക്കെ മാറ്റി വെച്ചാൽ അവിടുന്ന് നിങ്ങൾ ആ സ്നേഹമൊന്നും വേണ്ട അത് സ്വന്തം റൂമ് പോയിട്ട് മതി മുഖത്ത് നോക്കലോ അവിടുത്തെ ഉള്ളലോ ഉമ്മ വെക്കലോ കൈ പിടിക്കലോ ഒക്കെ അവിടുന്ന് മതി ഞങ്ങള് ഒരു ഞങ്ങളുണ്ട് അവിടെ മലപ്പുറം ഭാഗത്തുള്ള ജങ്ങൾ ഓനെ ബഹ്റിൽ പോയിട്ട് രണ്ടു കൊല്ലം ജോലി ചെയ്ത് നാട്ടിൽ കല്യാണം കഴിച്ചിട്ട് ഒരു മാസം പെണ്ണുങ്ങളൊപ്പം നിന്നിട്ടുണ്ട് പൂതി കടലിന് മുമ്പ് ടിക്കറ്റ് ഓക്കെ ആവാൻ പോയി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഓനെ അണക്കെട്ട് പൊട്ടിയമാരി ഇങ്ങോട്ട് വരിക
ഇത് കിട്ടണ്ടേ അതിനെ ഓള് വന്ന് പകല് വന്ന് നോക്കുമ്പോൾ ഓള ഓനെപ്പോഴും ഓണരുത്തന തൊട്ടൊരുമി നിൽക്കാനും അങ്ങോട്ട് താണ്ടാനും അങ്ങോട്ട് താണ്ടാനും ഇതൊക്കെ ആര് കാണുന്നുണ്ട് അടുക്കളയിൽ നിന്ന് ഉമ്മ കാണുന്നുണ്ട് അങ്ങനെയാണ് ഈ മരുക്കൾ പോര് അമ്മയമ്മ പോരെ കണ്ടാണ് ഒരു കാരണമാണിത് ഇതൊന്നും അതിന് അതിനും നിൽക്കരുത് ഉമ്മാന്റെ ഉമ്മ ഒന്ന് അവിടെ പോയി അവിടെ ഒന്ന് തൂടെ ഏയ് അടിച്ചു വരുമ്പോ ഒന്നിങ്ങനെ നോക്കി ഇങ്ങനെ എന്റെ ഭാര്യ സംബാന്റെ ഭാര്യ അവിടുന്ന് ഇതൊക്കെ അമ്മ കാണുന്നു ബഹ്റൈൻ വന്നിട്ട് ഓന് പണിതാ അമ്മക്ക് ഇത് പറയണം എങ്ങനെയാ പറയാ മകനായി പോയില്ലേ അപ്പോഴാണ് ഒരു പെടക്കോയിന്റെ കൂടെ പൂവങ്കോയി ഓടിച്ചു പോണം അതിലെ മക ചാൻസ് ഉടനെ തന്നെ അമ്മ പറഞ്ഞു പൂവങ്കോയി ഇജും ബഹ്റൈനിയാണോ ഇജും ബഹ്റൈനാ വന്നത് അപ്പോഴാ മകന് മനസ്സിലായത് ശരിയല്ല അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ട ചോദിപ്പിക്കാൻ നിൽക്കാൻ കൈ പിടിക്കണൊക്കെ നല്ലതാണ് കവിളത്ത് നുള്ളണമെന്നും നല്ല സ്നേഹിക്കണമെന്ന് നല്ലതാണ് പ്രൈവറ്റ് റൂം എന്നാക്കുന്ന ഇത് റോട്ടിൽ കൂടെ പോകണം ബൈക്ക് മേലൊക്കെ പോണ മീൻപെട്ടി കെട്ടിയമാരാ പോക്ക് അതൊക്കെ കുറച്ച് ഓവർ അതൊന്നും നല്ല ഒരു ശീലമല്ല മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിവിദങ്ങൾ പറയുന്ന പുന്നമ്പാരിയോട് നല്ല കാര്യമാണ് ആണുങ്ങളിക്ക് വലിയ വക്കറ്റ് ചെറുത് പെണ്ണുങ്ങൾ ഏറ്റവും പൈസ ഉണ്ടാവില്ല നമ്മൾ പോലും പണിക്കൊന്നും പിടിക്കില്ല വലുത് ആണുങ്ങൾ ചെറുത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ കുറയേണ്ട കാര്യം പൈസ നമ്മൾ ആരെങ്കിലും പണിക്ക് പറഞ്ഞേക്കണ്ട അല്ലെ പിന്നെ തൊഴിലുറപ്പിന് പറഞ്ഞു എവിടെ തൊഴിലുറപ്പ് പരിപാടി അതിന് പിന്നെ തൊയിലേ ഉറപ്പുണ്ടാവില്ല ശമ്പളത്തിന് ഒരു ഉറപ്പുണ്ടാവില്ല കിട്ടിയാ കിട്ടിയാ ആ പഴയ നോട്ടൊക്കെ എടുക്കുന്നതാണ് അതായത് നരേന്ദ്രമോദി സാബ് സാധുവാക്കി അസാധുവാക്കിയ നോട്ടിനെ സാധുക്കളായി നമ്മൾ സ്വീകരിക്കും അത്ര അല്ല വർക്കത്ത് ചെയ്യട്ടെ എന്നാ കൊടുത്തു പിടി ഞാൻ പിന്നെ അന്നോടെ തന്നെ 500 അന്ന് തന്നെ എല്ലാം കൊണ്ടുപോയി തട്ടിയേക്കണം ഇപ്പൊ ഇഞ്ച പോക്കറ്റ് പോകാൻ ഞാൻ പേര് നിർത്തുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങൾ പറയുന്നു മാമിൻ റജുലിൻ അഖദ ബിയദി ഇംറാതി യുറാവിദുഹാ സ്വന്തം ഭാര്യയോടെ സ്നേഹിച്ചുകൊണ്ട് അവളെ കരങ്ങൾ പിടിച്ച് ആ കരങ്ങൾ പിടിച്ച് സ്വന്തം ഭാര്യയെ സ്വന്തം ശരീരത്തിലേക്ക് അടുപ്പിക്കുമ്പോ ആ ഒരൊറ്റ പിടുത്തത്തിന് അല്ലാഹു തആല 5 ഹസനാത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് 5 പ്രതിഫലങ്ങൾ അല്ലാഹു കൊടുക്കുകയാണ് ഇനിയോ ഫഇൻ ആനകഹ ഫഅശറു ഹസനാത് ആ പെണ്ണിനെ നിന്റെ സ്വന്തം റൂമിൽ കൊണ്ടുപോയി കൈവിടിച്ച് നിന്നിലേക്ക് അടുപ്പിച്ച പെണ്ണുണ്ടല്ലോ അവളെ നീ കെട്ടി അങ്ങ് പിടിച്ചാൽ ആ കെട്ടിപ്പിടുത്തത്തിന് അല്ലാഹു തആല 10 ഹസനാത്തുകൾ നൽകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ ഭാര്യയോടുള്ള ജീവിതം അതുകൊണ്ട് സ്നേഹമുള്ള ഭാര്യയായിരിക്കണോ സ്നേഹമുള്ള ഭർത്താവായിരിക്കണോ കെട്ടി അങ്ങ് പിടിച്ചാൽ അതേ 10 ഹസനാത്തുകളാണ് അല്ലാഹു ഹബീബ് നിർത്തിയില്ല ഫഇന ഖബ്ബലഹാ ഫഇശറൂന ജനമധ്യത്തിലല്ല നിന്റെ സ്വന്തം റൂമില് നിന്റെ ഭാര്യക്ക് നീ ചുടുചുംബനം കൊടുത്താൽ അതേ പെണ്ണിന് കൊടുക്കുന്ന ചുംബനത്തിന് അല്ലാഹു തആല 20 ഹസനാത്ത് കൊടുക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് റസൂലുള്ളാഹി തോഹാ റസൂലുള്ളാഹി നിബിദങ്ങൾ പറയുന്ന ഫൈന അതാഹ കാന ഖൈറം മിന ദുനിയാ വമാ ഫീഹാ മുസ്ലിം സമുദായത്തിൽ ഒരുപാട് മക്കളെ വേണോ നിബിദങ്ങളെ സമുദായത്തിന് വർധനവ് വേണോ എനിക്ക് ദുആയിരക്കാന് മക്കളെ വേണോ എന്ന നിയ്യത്തോടുകൂടെ ആ പെണ്ണിനോട് നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ കാന ഖൈറം മിന ദുനിയാ വമാ ഫീഹാ ദുനിയാവിലും ദുനിയാവിലുള്ളതിനേക്കാൾ
മഹത്തായ ഒരു കർമ്മമാണത്. ഇനിയോ മുത്തുനബി നിർത്തിയില്ല. സ്വന്തം ഭാര്യയോട് ഇണചേർന്നു കൊണ്ടവന് പിതാപത്തുകാരനായി, കുളി നിർബന്ധമായവനായി. അങ്ങനെ കുളിക്കാൻ വേണ്ടി അവൻ എണീറ്റ് നിന്നോ, അവന് കുളിക്കാൻ വേണ്ടി കുളി തുടങ്ങുന്ന നേരോ ലമ്യമുറൽ മാഉ വലാ ശൈഇ മിൻ ജസദിഹി ഇല്ലാ മഹല്ലാഹു സയ്യിആ വറഫഅലഹു ദറജാ. അവന്റെ ശരീരത്തിലേക്ക് ഒഴുകുന്ന ഓരോ തുള്ളി വെള്ളവും ഉണ്ടല്ലോ, ഓരോ തുള്ളി വെള്ളത്തിനും അല്ലാഹു തആല അവന്റെ ഒരു ചെറുദോഷം വന്ന പുറത്തു കൊടുക്കുകയാണ്. അതേ ഓരോ തുള്ളിക്ക് പകരം അല്ലാഹു സ്വർഗലോകത്ത് പദവി വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. കുളിക്കുന്നതിന് പ്രതിഫലമാണ് കേട്ടോ. ദുന്യാവിലും അതിലുള്ളതിനേക്കാൾ ഖൈറായ പ്രതിഫലം നൽകുകയാണ്. മാത്രമല്ല ഫഇന്നല്ലാഹ തആല യുബാഹി ബിഹിൽ മലായിക, മഹാന്മാരായ മലായിക്കത്തുകളെ വിളിച്ച് ഈ മനുഷ്യനെ കാണിച്ചു കൊടുക്കും, ഈ ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുത്ത് അല്ലാഹു തആല മലക്കുകളോട് പറയോ, യാ മലായിക്കത്തി ഉന്നുറൂ ഇലാ അബദിഹി കാമ ഫീ ലൈലത്തിൻ ബാരിദോ യഗ്തസിലു മിനൽ ജനാബതി യതയഖന ബി അന്നി റബ്ബഹു ഉഷ്ഹിദുക അന്നി ഖദ ഗഫർത ലഹു. മഹാന്മാരായ മലക്കുകളെ വിളിച്ചിട്ട് റബ്ബ് തആല പറയുന്നു, ഓ എന്റെ മലക്കുകളെ, ഉച്ചിലങ്ങാടിയിലുള്ള ഒരു ചെറുപ്പക്കാരന്, അതേ നമ്മുടെ മഹല്ലത്തിലുള്ള ഒരു ചെറുപ്പക്കാരന്, ദീനാരനഗറിലുള്ള ഒരു ചെറുപ്പക്കാരന്, കല്യാണം കഴിച്ചവന്റെ ഭാര്യയോട് ലൈംഗികമായി ബന്ധപ്പെട്ട് കുളിക്കാൻ വേണ്ടി എണീറ്റ് തന്ന് കുളി നിർവഹിക്കുമ്പോ അവന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴുകുമ്പോ അവന്റെ ചെറുദോഷങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്നുണ്ട്. അല്ലാഹു തആല പദവികൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ മലക്കുകളോട് പറയും, നിങ്ങളെ കണ്ടില്ലേ എന്റെ ഒരു അടിമ, ആ അടിമ ഹലാലായ കല്യാണം കഴിച്ച് അനുവദനീയമായ രൂപത്തിൽ ശാരീരിക ബന്ധത്തിലും ഏർപ്പെട്ട് അവനെ തണുപ്പ് പ്രശ്നമാക്കാതെ എണീറ്റ് കുളിക്കുന്നത് കണ്ടോ. ആ കുളിക്കുന്നത് എന്തിനാ, അവൻ തണുപ്പ് സഹിച്ചത് എന്തിനാ, അവൻ ശരീരത്തിലേക്ക് വെള്ളമൊഴുക്കിയത് എന്തിനാ. ഞാൻ അവന്റെ രക്ഷിതാവാണെന്നും അവന് ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓ എന്റെ മലക്കുകളെ, ഞാൻ അവർക്ക് പൊറുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിന് നിങ്ങൾ സാക്ഷിയാണ് കേട്ടോ. കോടിക്കണക്കിന് വരുന്ന മഹാന്മാരായ മലായിക്കത്തുകളെ പടച്ചരമ്പ് വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, എന്റെ കുടുംബം ഒന്ന് ഭദ്രമാകണോ, എന്റെ കുടുംബത്തിലൊരു സമാധാനം വേണോ, എന്റെ ഭാര്യ നല്ല ഭാര്യയാവണോ, എന്റെ ഭർത്താവ് നല്ല ഒരു ഭർത്താവണോ, എന്റെ മക്കളൊക്കെ ഒരു സ്വാലിഹീങ്ങളാവണോ, എനിക്ക് ഉപകരിക്കുന്ന മക്കളാവണോ, ഞാൻ മരിച്ച മയ്യത്ത് നിസ്കരിക്കാൻ മക്കള് വേണോ, എന്റെ ഖബറിന്റെ അടുക്കല് മക്കള് വരണോ, എനിക്ക് യാസീനോദണോ, എനിക്ക് വേണ്ടി ദുആയിരക്കണോ എന്നൊക്കെ നല്ല നിയ്യത്തോടുകൂടെ ഞാനൊന്ന് ചോദിക്കട്ടെയോ. ഒന്നാമത്തെ ദിവസം തന്നെ സംഭാവന ചോദിക്കണ്ട എന്നാണ് സംഘാടകർ അഭിപ്രായമെങ്കിലോ, ഞാനിത് ചോദിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് വെറുപ്പ് കരുതൂല എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടെ ഈ റബ്ബിയുല്ലവല കടന്നു പോകുന്നതിന് മുമ്പ് ഒരു 1000 രൂപ നമ്മുടെ മഹത്തായ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളിലേക്ക് ഞാനൊന്ന് എത്തിച്ചു കൊടുത്തോളാം. ഇവിടെ മാത്രമല്ല, വേറെ പല മഹല്ലുകളിലും പല സ്ഥലങ്ങളിലും നിങ്ങൾ 1000 വെച്ച് പ്രഭാഷണം നടത്തുമ്പോ നിങ്ങളെ ദുആയിൽ ഞാനും ഒന്ന് ഉൾപ്പെടണമല്ലോ, എന്റെ കുടുംബം ഉൾപ്പെടണമല്ലോ, എന്റെ ഭാര്യ നന്നാവണമല്ലോ. അതുകൊണ്ട് ഒരു 1000 രൂപ നമ്മുടെ ഈ മഹത്തായ പള്ളിയുടെ നടത്തിപ്പിനും മറ്റുമെല്ലാം ആവശ്യമുള്ള 1000 രൂപ ഈ റബ്ബിയുല്ലവൽ തീരുന്നതിന് മുമ്പ് ഞാൻ എത്തിച്ചു കൊടുത്തോളാം.
പ്രഭാഷണം ബിരുദമെടുത്തവരുമുണ്ട് അവരെ മുമ്പിൽ എണീറ്റ് നിൽക്കാൻ പോലും എന്റെ കയ്യിൽ ഒന്നുമില്ല പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളോടൊക്കെ ഒന്ന് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ ഞാൻ ഓർക്കുന്നത് എന്റെ ഉപ്പ ഹയാത്ത് ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ ഈ വർഷം വരുമ്പോ ആ ഉപ്പ ഇന്ന് ഖബറിലാണ് കേട്ടോ എന്നെ ഞാനാക്കിയത് എന്റെ പിതാവോ എനിക്ക് തലപ്പാവ് ആദ്യമായി വാങ്ങി തന്നത് എന്റെ ഉപ്പയോ ദറസ് നിർത്തിയിട്ട് ഞാൻ പല പണിക്കും പോയപ്പോ ഹോട്ടലിൽ പണിക്ക് ഉപ്പായെയും മേടിച്ച് ദറസലിനെ ചാടിയിട്ട് ഒരു ഹോട്ടൽ പണിക്ക് പോയപ്പോ ആ ഹോട്ടലിന്റെ ഉള്ളിൽ വന്നുകൊണ്ട് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് രണ്ടാമതും ഉസ്താദിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് എന്നെ തല്ലിച്ചതച്ചതും എന്റെ ഉപ്പയോ അതൊക്കെ പിന്നീടാണ് അതിന്റെ ഫലം കാണാൻ കഴിഞ്ഞത് ആ ഉപ്പ ഇന്ന് എന്റെ കൂടെ ഇല്ല ായ റബ്ബേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കള് ഞങ്ങളെ കുടുംബങ്ങള് ഞങ്ങളെ സ്നേഹിതന്മാര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങി തന്നവര് ഞങ്ങള് ഏതെല്ലാം മഹല്ലുകളിൽ ഓതി പഠിക്കാൻ പോയോ അവിടെയെല്ലാം ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്ന ഉമ്മമാര് സഹോദരിമാര് രക്ഷിതാക്കള് ഞങ്ങളെ കണ്ടപ്പോ സലാം പറഞ്ഞവര് ഞങ്ങളെ കൈ മുസാഫത്ത് ചെയ്തവര് ഞങ്ങളെ കണ്ടപ്പോ എണീറ്റ് നിന്നവര് കണ്ടപ്പോളൊന്ന് പുഞ്ചിരിച്ചവര് ഞങ്ങളോട് ലോക്യം പറയാന് ഫോൺ വിളിച്ചും വാട്സപ്പിലൂടെയും സമയം കണ്ടവര് മുഴുവൻ ആളുകളെയും ഞങ്ങളെ ദുആയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുടെ ഖബറ് നീ സ്വർഗത്തിന്റെ ഖബറാക്കണേ അല്ലാ വിഷമാണെങ്കിൽ നിങ്ങൾ ആരും പറയണ്ട ഞാനൊന്ന് ചോദിച്ചു നല്ല നിയ്യത്തിൽ ഒരായിരം റുപ്യ ഇന്ന് തരണമെന്നില്ല നിങ്ങക്ക് രണ്ടും മൂന്നും മാസം ഞാൻ സമയം ഈ കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി അടുത്ത കൊല്ലം കഴിഞ്ഞ കൊല്ലം മൂപ്പര് എന്നെ ആദ്യം തന്നോണ്ട് എടുക്കാത്ത പൈസ ഒക്കെ ഇവിടെ എടുക്കൂട്ടോ രണ്ടഞ്ഞൂറ് അല്ലാഹു സ്വീകരിക്കട്ടെ ഞങ്ങളെ സ്വതകനീ സ്വീകരിക്കണേ റഹ്മാനെ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ പൂർത്തീകരിക്കണേ റഹ്മാനെ ഖൈറിന്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കണേ റഹ്മാനെ നീ കൈവടിയല്ലേ അല്ലാ പോയവർക്ക് അതിന്റെ സവാബ് കൊടുക്കണേ അല്ലോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറാ രോഗത്തിന്റെ വല്ല അംശവും ഉണ്ടെങ്കിൽ നാഥനായ റബ്ബേ നീ കരിച്ചു കളയണേ അല്ലോ മക്കളെ കൊണ്ട് ദുനിയാവും ആഹറും നീ വെളിച്ചമാക്കണേ റഹ്മാന് സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളാക്കണേ റഹ്മാന് എതിരായി സാക്ഷി നിൽക്കുന്ന മക്കളാക്കല്ലേ അല്ലോ മനസ്സിനെ അലട്ടുന്ന ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ മുഴുവൻ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലോ ഹജ്ജിന് പോകാൻ നീ അവസരം നൽകണേ റഹ്മാനെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞിരുന്നതിന് മുമ്പ് ഞങ്ങളെ ഹബീബിനെ ഒന്ന് സ്വപ്നം കാണാന് അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ അല്ലാഹുവേ മക്കളെ കൊണ്ട് നീ നല്ല മക്കളാക്കിയിട്ട് സന്തോഷം കൊടുക്കണേ റഹ്മാനെ വിട പറഞ്ഞു പോയവരെ ഖബറിലേക്ക് അതിന്റെ മിഥിൽ സവാബ് നൽകണേ അല്ലോ ആര് കൈവടിഞ്ഞാല് റബ്ബായ നീ കൈവടിയല്ലേ അല്ലോ ഇവിടെ ഈ കറുത്ത കുപ്പായ നിങ്ങളെ പേര് നിങ്ങളെ
ഇതിങ്ങനെ വേറൊരാളുകൂടി പൊങ്ങിയല കയ്യിൽ മുഹമ്മദ് അലിക്കാര അതൊക്കെ നമുക്ക് പറയാം. ആദ്യം പെടുത്തു നോക്കട്ടെ ഗൾഫുകാരോട്, ഈ നേരത്തെ ഗൾഫ് പോകാൻ പറഞ്ഞു. ഇത് ഈ ഈ ഹബീബിന്റെ പേര് രണ്ടൊരാൾ കൂടി കൊടുക്കുക. അവനെ പറ്റും, അവനെ പറ്റും, അവന് കുറച്ച് വിദ്യാഭ്യാസം എനക്കുണ്ട്. നിങ്ങൾ ചെല്ലി അള്ളാ വർക്കത്ത് ചെയ്യട്ടെ. ചെല്ലി ആ പേര് എഴുതിക്കുന്നത് അവിടെ ഇബ്രാഹിം ആജി ഇബ്രാഹിക്ക അല്ലേ. അള്ളാഹു സ്വീകരിക്കട്ടെ, നാമ്യം പറഞ്ഞോളി, അള്ളാ സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ എന്തായാലും നീ പൂർത്തീകരിക്കണേ റഹ്മാനേ. കുടുംബത്തിന് സന്തോഷം നൽകണേ റഹ്മാനേ. മരിച്ചവരെ കബറ സന്തോഷിപ്പിക്കണേ റഹ്മാനേ. ആ സ്വതക്ക കാണുമ്പോ അവരിൽ നിന്ന് വിട പറഞ്ഞവർക്ക് അത് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ നീ അവസരം ഒരുക്കണേ അല്ലാഹു. സയ്യിദന മുഹമ്മദിൻ അതാ ഒരു തൊപ്പിട്ട് ആ തെങ്ങിന്റെ നേരത്തായ അള്ളാഹു തല കാക്കട്ടെ. ഇച്ചങ്ങ ഇവർ നല്ല ഉഷാറുള്ള ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ നിർത്തത്. ഏയ് പേരെഴുതാൻ ആളെ വിടും. അന്നാണ് ചെല്ലു അത്രേ മാനക്ക് ഇഞ്ഞോട് പറയണം. അന്നാനക്ക് വർക്കത്ത് ചെയ്യട്ടെ, എന്റെ കല്യാണം കഴിഞ്ഞിക്കണം. അള്ളാഹു സ്വാലിയായ ഭാര്യ കൊടുക്കട്ടെ. എന്താണ് നിങ്ങളെ അമ്മി പറഞ്ഞത്? ഒന്ന് കെട്ടി കഴിച്ചിലാവട്ടെ. അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. സ്വീകരിക്കണേ റഹ്മാനെ. അത് വയ്യ ഒരാളല്ലേ, അത് വിളക്കട്ടെ. ഞാൻ തരാം, ഞാൻ ഇപ്പൊ ചോദിച്ചതിന് ഒരു തീരുമാനമാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെ പേര് ഖലീൽ സാഹിബ് പറഞ്ഞേ. തപ്പടെ അത് എഴുതി നിങ്ങൾ ആദ്യം മൂപ്പര് പിന്നെ പറഞ്ഞല്ലേ. ആദ്യം തപ്പടെ ഇവിടെ ഈ തൊപ്പിട്ടിട്ട് ഇത് ആർക്കോ വേണ്ടി പിരിവർത്തനമാരി. ഇതല്ല മാനെ, ഇതാ അവിടെ ചെല്ലേ. അതല്ല കുറച്ച് പിന്നെ അങ്ങട്ടാ പോയിക്കണേ. അതല്ല അയ്യാന്ന് പറഞ്ഞേ അതിന്റെ അപ്പുറത്തതാണ്. അവിടെ അവിടെ ആ കൈ ഒന്ന് പൊക്കി കൊടുത്താണ് അതാണ് ലാസ്റ്റ് പറഞ്ഞത്. ഖലീൽ സാഹിബ് ഉച്ചിരം ആ അതാ പറഞ്ഞു, അതാണ്ട എഴുതണ്ട. ഖലീലിന്റെ ലാസ്റ്റ് എഴുതിയ മോനെ അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. നീ കബൂലാക്കണേ റഹ്മാനെ. വിഷമങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഖൈറിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. ഹബീബിന്റെ ഒരുത്തം നൽകണേ അല്ലോ. ബിഹക്കി സയ്യിദന മുഹമ്മദിൻ. ഖലീൽ സാഹിബ് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ചെറുപ്പക്കാരൻ നമ്മളെ പരിചയമുള്ള ഒരാൾ, എന്താ പേര്? അബ്ദുറഹ്മാൻ സാഹിബ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എപ്പോ ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ യുഗത്തിൽ ഇതിങ്ങനെ അവസാനം വരാൻ വൈറസ് എന്റെ അള്ളാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖൈറ് നൽകണേ റഹ്മാനെ. ഷെറു തട്ടണേ റഹ്മാനെ. മക്കളെ കൊണ്ട് ഖൈറ് നൽകണേ അല്ലോ. ആരൊക്കെ ഞങ്ങൾ അവിടെ സഹകരിച്ചോ, അവസാനം സഹകരിച്ച ചെറുപ്പക്കാരനടക്കോ സാമ്പത്തികമായി നീ പിരിമുറുക്കം നൽകല്ലേ റഹ്മാനെ. സാമ്പത്തികമായി കടത്തിലാക്കല്ലേ റഹ്മാനെ. ഖൈറിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലോ. അള്ളാഹു സ്വീകരിക്കണം. അള്ളാഹു സന്തോഷം കൊടുക്കണം. ജോലിയിലൊക്കെ നല്ല റാഹത്ത് കൊടുക്കണം. ജോലിയിൽ ഒരിക്കലും റാഹത്തെ വേണ്ട, വർദ്ധനവ് വേണ്ട, ബർക്കത്ത് വേണ്ട. നാളെ ഇപ്പൊ ഞാൻ ചേർത്ത് തോരക്കുമ്പോ ഒരു ചങ്ങായി ഒരു 3000 രൂപ ഗൾഫിൽ നിന്ന് ഞാൻ ഓനും വേണ്ടി വന്ന് പഠിച്ചു ജോലിയിലൊക്കെ വർക്കത്ത് കൊടുക്കണം. അപ്പൊ തന്നെ 2000 നിന്നിട്ട് ദുആന്ന് പിൻവലിച്ചു തരും. ഞാൻ ചോദിച്ചത് എനിക്ക് ജോലിയിൽ വർക്കത്ത് വേണം. 18 മണിക്കൂർ ഞാൻ ജോലി എടുക്കുന്നുണ്ട്. ശമ്പളത്തിൽ വർക്കത്ത് മതിയാണ്. ഗൾഫേർക്ക് എന്താ കണ്ട ജോലിക്ക് വർക്കത്ത് സംബന്ധത്തിലൊക്കെ സംബന്ധത്തിലൊക്കെ വർക്കത്ത് ചെയ്യുമാറാകട്ടെ. ജോലിയിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഖൈറ് നൽകണേ റഹ്മാനെ. കടങ്ങളെ വീട്ടണേ റഹ്മാനെ. കുടുംബത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. കുടുംബത്തിന് നീ കാവലാകണേ അല്ലോ. ബിഹക്കി സയ്യിദന മുഹമ്മദിൻ.
മുഷ്താക്കാന ചെറുപ്പക്കാരന് ദ്വാരക്കാൻ വേണ്ടിട്ട് മുഷ്താക്കാന ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കാന് മകന് എത്ര ആയിരം റുപ്യ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ, അവരെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ കൈവടിയല്ലേ അല്ലാ, നീ കൈവടിയല്ലേ അല്ലാ, നീ ഷഹീദിന്റെ പ്രതിഫലം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ അവരെയും ഞങ്ങളുടെയോ മഹാന്മാരായ ഔലിയാക്കളോടുകൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാ. രോഗങ്ങളെ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റഹ്മാനെ. ബിഹക്ക് സയ്യിദിന മുഹമ്മദിൻ. ഒരു പത്താളെ മതി, ബാക്കി അടുത്തല്ല. ഒമ്പാമത്തെ ആള് ഞാനായിക്കോളാന്ന് പറയാൻ പറ്റൊരു ആള്, അതാ ഒരു രക്ഷിതാവ്. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ يا ربي صل عليه وسلم. الله صل يا صلاتنا حبيبنا چارتيك تيكنه رحمان അവരെ സദക കൊണ്ട് എന്ത് ഉദ്ദേശിച്ചോ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. നീ കൈവടിയല്ലേ അല്ലാ, നിഷ്കളങ്കമായി ചെയ്യുന്ന മുഴുവൻ അഹ്മാനുകളിൽ നീ പ്രതിഫലം കൊടുത്ത പോലെ റഹ്മാനായ റബ്ബേ ആ സദക വെറുതെയാക്കല്ലേ അല്ലാ. കാവല് നൽകണേ അല്ലാ സയ്യിദിന മുഹമ്മദിൻ. പിന്നെ എന്നോട് പറയാതിട്ട് ആയിരേറ്റ് വന്ന ഞമ്മൾ വാങ്ങൂല. സിദ്ദീഖ് ഹാജി ഹാജി ആയിട്ടില്ലേ, അല്ലാഹു ആകാൻ തോഫീക്ക് ചെയ്യട്ടെ. അതിനുള്ള വഴിയൊക്കെ അന്ന് ഒരുക്കി കൊടുക്കട്ടെ. കഅബ കാണാൻ റബ്ബേ ഞങ്ങൾക്കും അവർക്കും നീ തോഫീക്ക് നൽകണേ റഹ്മാനെ. കഅബാലയത്തിന്റെ കറുത്ത കില്ല നെഞ്ചിലേക്ക് ചേർത്തി പിടിച്ച് നിന്നോടൊന്ന് പൊട്ടിക്കരയാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ലോ. ഹബീബിന്റെ റൗളയിലേക്ക് എത്തിക്കണേ അല്ലോ. അർഫാ ഭൂമിയിൽ എന്തുകൊണ്ട് നിന്നിലേക്ക് കൈമലർത്താൻ അവർക്ക് ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലോ. പോയവർക്ക് വീണ്ടും വീണ്ടും പോയി അവിടെ പോയി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ നീ അവസരം നൽകണേ അല്ലോ. പത്തും കഴിഞ്ഞ് അല്ലാഹു സ്വീകരിക്കും. അപ്പൊ ഒരാള് തോന്നുന്നു 500 ചോദിച്ചാണെങ്കിൽ കൊടുത്താ മതി. അങ്ങനെയാണെങ്കിൽ ഒരു 10-500 ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐക്ക് അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 250 റുപ്യ. ഇതാരാ? ഇത് വേറെ. ഇതിൽ 250 വേറെ. ഇത് 500 ഖത്തറുള്ള. ഇത് മരിച്ചുപോയ ഒരാൾക്കും വേണ്ടി ദ്വരക്കാൻ വേണ്ടി 500 റുപ്യ. അല്ലാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു നീ ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റഹ്മാനായ റബ്ബേ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ, മർഹമത്ത് നൽകണേ റഹ്മാനെ, അവരെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും മഹാന്മാരായ ഔലിയാക്കളോടെ താജുലുലമയോടുകൂടെ നൂറുലുലമയോടുകൂടെ ശംസുലുലമയോടുകൂടെ കണ്ണിയത്തുസ്താദിന്റെ കൂടെ പണക്കാട് സദാത്തുക്കളുടെ കൂടെ സ്വർഗലോകത്തൊരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹക്കി സയ്യിദിന മുഹമ്മദിൻ.
കേരളത്തിൽ അങ്ങുമിങ്ങും പ്രഭാഷണം നടത്തിയ വലിയൊരു ആലിമ ഇസ്ലാമിന്റെ പ്രവർത്തകർക്ക് വളരെ ആവേശമായിരുന്ന പ്രഭാഷകനാണ് റബ്ബേ ജീവിതത്തിൽ ചെറിയ പാകപ്പിഴവുകൾ പറ്റാത്തവരില്ലല്ലോ അതിനേക്കാളുപരി അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ അന്യായമായി ജയിലിലക്കപ്പെട്ട അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നീ മോചനം കൊടുക്കണേ അല്ലോ സലാമത്ത് കൊടുക്കണേ അല്ലോ അങ്ങനത്തെ ഒരു ദുരവസ്ഥ ഇനി ഞങ്ങൾ ഒരു ആലിമനു നീ കൊടുക്കല്ലേ അല്ലോ ഭർത്താവ് ഭയങ്കര കള്ളുടിയാനാ അതിന്ന് സലാമത്താകാൻ വേണ്ടി ഒരു 101 rupees അയാള് ഇവിടെ ഉണ്ടെങ്കിൽ ദയവു ചെയ്ത് നിങ്ങളെ നിർത്തി കൊടുക്കും കള്ളുകുടിന്റെ വിശദീകരണം ഇപ്പൊ ഞാൻ പറയണം നല്ലതല്ല എന്നുള്ള എല്ലാരും സമ്മതിക്കും കള്ള് നിരോധിക്കണോ ബോധവൽക്കരണം കൊടുക്കണോ നിരോധിക്കണം എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ പറഞ്ഞു കുറെ ആൾക്കാർ പറഞ്ഞു ബോധവൽക്കരണം കൊടുത്താൽ മതി അതിന് സുന്നി ആലിമീങ്ങളൊക്കെ പറഞ്ഞു നിരോധിക്കലാണ് നല്ലത് ബോധവൽക്കരണം കൊടുക്കണി ആദ്യം ഓൽക്ക് ബോധം വേണ്ട എപ്പോഴും വള്ളത്തിലായവരെങ്കിലും ബോധവൽക്കരണം കൊടുക്കുക അരി വാങ്ങണുണ്ട് ഒരു കിൻഡൽ അരി ഒരാള് നീയത്താക്കിയോ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹുവേ ആ ഭർത്താവിന്റെ മനസ്സ് നീ നന്നാക്കണേ അല്ലാ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ ആ പൊന്നുമോളുടെ കണ്ണീരിന് അറുതി നൽകണേ അല്ലാ ആ സദഖയുടെ തലേ നല്ല തിക്ത ഫലം കൊണ്ട് ഹഖ് ബർക്കത്ത് കൊണ്ട് മഹാനായ ഹബീബിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാ ഗൾഫിലുള്ള പ്രവാസികൾ എല്ലാരും കൂടി കൂടിയിട്ട് ഒരു 25000 rupees ആ 2 rupees കൂടി കൂട്ടിയിട്ട് 25000 rupees അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു വനി ഖബൂലാക്കണേ റഹ്മാനേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദു റസൂലുള്ളാഹ് കദന കണ്ണീരാൽ ഖൽബ് നീർന്നോർ കബയം സിയം വാലിയോരേ ഖൽബിൽ ഖൈറിൻ നൂറവാതീർക്കല്ലോ ഖല്ലാകീർക്കാനി വായോരേ ലാ ഇലാഹ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മോ പാപങ്കില പണം പേറി പാപികൾ പാടി തേടവേ പരനോടൊന്നൊങ്ങി പാപികൾ കീട തേടുസീയം വാലിയോരേ അസ്വല തൂ വസ്സലാമോ അലൈക്കയാറ സൂലല്ലാ അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളെ തഹ്ലീലുകളോ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ ഒന്നല്ലല്ലോ ആയിരങ്ങളാ ഞങ്ങൾ ഒരൊറ്റ സമയത്ത് ചൊല്ലിയത് ഞങ്ങളെ പാപപ്പെട്ട പ്രവാസികളെല്ലാം ഒത്തൊരുമിച്ച് ഒരു 25000 rupees നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് നൽകിയത് റഹ്മാനായ റബ്ബേ അവർ
അവരിൽ നിന്ന് പലരും പല ഉദ്ദേശം വെച്ചുകൊണ്ടുതന്നതാ. പല ആളുകൾക്ക് ഈ കാമയുടെ പ്രശ്നമുണ്ട്, പല ആളുകൾക്കും ശാരീരിക പ്രശ്നങ്ങളുണ്ട്, പല ആളുകൾക്കും മാനസിക വിഷമങ്ങളുണ്ട്, പുറത്തു പറയാൻ പറ്റാത്ത പല പ്രയാസങ്ങളുമുണ്ട്. അവരെ എല്ലാവരെയും ഞങ്ങളെ മുഴുവൻ ദുആയിലോ നീ ഉൾപ്പെടുത്തണേ അല്ലോ. കടങ്ങളൊക്കെ വീട്ടി, വീട്ടിലുള്ള കടങ്ങളെല്ലാം ഒഴിവാക്കി നല്ലൊരു വീടും വെച്ച് വീട്ടിലുള്ള പെൺകുട്ടികളെ കിട്ടിച്ചെമ്പിട്ട് സ്വന്തം നാട്ടിൽ വന്ന് തന്നെ സെറ്റിലാവാൻ നീ തൗഫീഖ് നൽകണേ അല്ലോ. ആ ഗൾഫിൽ തന്നെ ജീവിതം ഹോമിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലോ. ഒറ്റ ചോദ്യം, 250 ആരെങ്കിലും തരാൻ? എല്ലാവർക്കും തരാം, ഒരു 100 ചോർപ്പിയ ഇയാള് ബുഡ്ന പോലല്ല. ഇതുവരെ നിങ്ങൾ കൊടുത്തത് ഈ പള്ളിക്കൈ കോലാക്കിയതൊക്കെ സിദ്ദീഖാണ്. ഗൾഫുകാരൻ, ഗൾഫുകാരൻ എന്നൊക്കെ പേരേ ഉള്ളൂ. അവിടെ പോയാലല്ലേ അതിന്റെ അവസ്ഥ അറിയുന്നത്. അല്ലാഹു സന്തോഷം കൊടുക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ, ഖൈറിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ ഐശ്വര്യത നൽകണേ. പ്രായമുള്ള ആളുകൾ എണീക്കാൻ ബുദ്ധിമുട്ടുള്ളവര് എണീക്കണ്ട, അല്ലാത്തോര് ഒന്ന് എണീറ്റ് ആരോഗ്യമുള്ള ആൾക്കാരൊന്ന് മുമ്പൊക്കെ ഒന്ന് വന്ന് വളരെ കുറഞ്ഞ രൂപത്തിൽ ദുആ ചെയ്ത് നമുക്ക് വിരിയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത് പോരി ദുആർക്കാൻ പോവുക, ആരും പിരിഞ്ഞു പോവാന്ന് കാണ. ദുആ ആണ് പ്രധാനം. വയതിപ്പോ നമുക്ക് യൂട്യൂബിന് പേരടിച്ചാലും വയത് മരിച്ചുപോയി യൂസഫിന് വേണ്ടി ദ്വാരക്കാൻ 100 രൂപ അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹു, റഹ്മത്ത് നൽകണേ റഹ്മാനെ. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, തഹാ മുഹമ്മദ് റസൂലുള്ളാഹി, നബിതങ്ങളെ കാവൽ നമ്മുടെ മജ്‌ലിസിന് അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാ മജ്‌ലിസിലും ഹബീബിന്റെ നിളുറ് റബ്ബേനി നൽകണേ റഹ്മാനെ. അവിടുത്തെ പുരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവിടുത്തെ എന്ന് സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനു വേണ്ടുന്ന സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളൊക്കെ പാവങ്ങളാണ്, ഞങ്ങളെ ഹബീബിന്റെ കാവല് എപ്പോഴും ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും നൽകണേ റഹ്മാനെ. ഓ എന്റെ ഉപ്പമാരെ, ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെയോ. മഹാനായ മുഹമ്മദുൽ വാഹിദ് റഹാവി റളിയല്ലാഹു അൻഹുവിനെ ജാമിഉൽ മുജ്സാദ് ഫി സീരി ഖൈറിൽ ബരിയാത്തി അലൈഹി അസ്ക തഹിയാത്ത് എന്നൊരു വലിയ കിതാബുണ്ട്, ഹബീബിന്റെ സീറ പറയുന്ന ആ കിതാബിന് നിങ്ങൾക്കറിയോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅ്ജിസാത്തുകൾ വിശദീകരിക്കുകയാണ്. അതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്നു, ഒരു ചെറുപ്പക്കാരൻ ഹബീബിന്റെ പേര് സ്വലാത്ത് ചൊല്ലാൻ അവന് മടിയാണ്. നബിതങ്ങളെ പേര് കേട്ടാൽ അവൻ സ്വലാത്ത് പറയാറില്ല, അല്ലാത്ത ഒഴിവ് കിട്ടുന്ന നേരത്തും അവന് സ്വലാത്ത് ചൊല്ലാറില്ല. അങ്ങനെ സ്വലാത്ത് ചൊല്ലാൻ മടി കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ഒരു ദിവസം കിടന്നുറങ്ങുന്ന നേരം അല്ലാഹുവിന്റെ ഹബീബിനെ ഈ ചെറുപ്പക്കാരൻ സ്വപ്നം കാണുകയാണ്. നബിതങ്ങളെ ദൂരെ നിന്ന് കാണുന്നു, പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് ഇവനിലേക്ക് തിരിച്ചു നോക്കുന്നില്ല, ചിരിച്ചിട്ടൊന്ന് തിരിച്ചു തിരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് മറുപടി ഒന്നും പറയുന്നില്ലേ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പേക്ക് ചെന്നപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്ക് പോലും ചെയ്യുന്നില്ല. ഉടനെ തന്നെ ചെറുപ്പക്കാരൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹു
അല്ലാഹുവിന്റെ നബിയേ അന്ത വലബാനു അലയ്യ എന്നോട് നിങ്ങൾക്ക് വെറുപ്പാണോ നബിയേ എന്നെ കണ്ടുകൂടായ്മയാണോ നബിയേ എന്നോട് ദേഷ്യമാണോ നബിയേ ഉടനെ തന്നെ അല്ലാഹ ഹബീബ് പറഞ്ഞു ഇല്ല ഇല്ല നിന്നോടല്ല ഒരു സൃഷ്ടിയോടും എനിക്ക് വെറുപ്പില്ല എന്നെ ആക്രമിച്ചവരോട് എനിക്ക് വെറുപ്പില്ല ഇസ്ലാമിന്റെ ശത്രുക്കളോട് എനിക്ക് വ്യക്തിപരമായി വെറുപ്പില്ല എന്ന് അല്ലാഹന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ തിരിച്ചുള്ള ചോദ്യമാണ് ലിമലാ തതകല്ലുമനി വലാ തൻദുറ ഇലയ്യ എന്നിട്ട് എന്തുകൊണ്ടാണ് നബിയേ എന്നോട് നിങ്ങൾ മിണ്ടാത്തത് എന്താണ് നബിയേ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാത്തത് എന്താണ് മുഹമ്മദ് നബിയേ ഞാനൊന്ന് ചിരിച്ചപ്പോ നിങ്ങൾ എന്നോട് തിരിച്ചൊന്ന് പുഞ്ചിരിക്കാതിരുന്നോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു നിന്നെ എനിക്കറിയില്ലല്ലോ ഞാനും നീയും പരിചയമില്ലല്ലോ ഞാൻ പരിചയമില്ല പരിചയമില്ലാത്തയാളുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കാനാ പരിചയമില്ലാത്തവരോട് ഞാൻ എങ്ങനെ സംസാരിക്കാനാ എന്ന് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ മറുപടി അങ്ങ് പറയുമ്പോ ഈ ചെറുപ്പക്കാരന്റെ തിരിച്ചുള്ള ചോദ്യമാണ് നിങ്ങളെ സമുദായത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളും ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഒരു ഉമ്മാക്ക് മകനെ പരിചയമുള്ളതിനേക്കാൾ ഒരു ഉമ്മാക്ക് മകനെ അറിയുന്നതിനേക്കാൾ ഒരു ഉപ്പാക്ക് സ്നേഹമുള്ള പൊന്നുമോനെ അറിയുന്നതിനേക്കാൾ ഒരു പൊന്നുമോളെ സ്വന്തം ഉമ്മ തിരിച്ചറിയുന്നതിനേക്കാൾ അങ്ങയുടെ സമുദായത്തിന് അറിയുന്ന നേതാവാണ് നിങ്ങളല്ല അങ്ങയുടെ സമുദായത്തിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് എനിക്ക് അറിയാമല്ലോ എന്നിട്ട് എന്തേ നബിയേ നിങ്ങൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞത് ഉടനെ തന്നെ മഹാനായ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു പണ്ഡിതന്മാർ പറഞ്ഞത് ശരി തന്നെയാ ഉലമാ കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ സമുദായത്തെ അറിയുമെന്ന് പറഞ്ഞത് വെറുതെയല്ല പക്ഷേ സ്വതക്കൽ ഉലമാ ഇല്ല അന്നകലാ തദ്കുറനി ബിസ്സലാ എന്നെ ഞാൻ എന്റെ സമുദായം പറഞ്ഞത് ശരി തന്നെയാണെന്ന് വാദിക്കുന്നവനാണ് പക്ഷേ നീ സ്വലാത്ത് ചൊല്ലിയപ്പോ നീ സ്വലാത്ത് ചൊല്ലിയിട്ട് എന്നെ ഓർക്കുന്നില്ലല്ലോ എന്റെ പേര് സ്വലാത്ത് ചൊല്ലാറില്ലല്ലോ എന്റെ സ്വലാത്തിൽ നിന്ന് നീ മാറി നിൽക്കുന്നവനാണല്ലോ നിനക്ക് സ്വലാത്തിന്റെ മജ്‌ലിസ് പറ്റുന്നില്ലല്ലോ എന്റെ പേരിൽ എത്ര സ്വലാത്ത് വർദ്ധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഞാൻ എന്റെ സമുദായത്തെ പരിചയപ്പെടുന്നുള്ളൂ ഞാൻ പരിചയപ്പെടുകയും അവരോട് ലോക്യം പുലർത്തുകയും ചെയ്യണമെങ്കിൽ എന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുമ്പോ സ്വലാത്ത് ചൊല്ലുന്നതിന് പകരം ഞാൻ അവരോട് ബന്ധം പുലർത്തുകയാണ് ഇതങ്ങ് പറഞ്ഞപ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നിവിധങ്ങളെ മറുപടി കേട്ടപ്പോ പെട്ടെന്ന് ഇയാളങ്ങ് ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് കരയാറിണങ്ങുകയാണ് എല്ലാ ദിവസവും ഒരു നൂറ് സ്വലാത്ത് ഇനി മുതൽ ഞാൻ ചൊല്ലുന്നതോ അത് മീൻ മുറിക്കുന്ന നേരമായാലോ കച്ചവടം ചെയ്യുന്ന നേരത്തായാലോ യാത്ര പോകുന്ന നേരത്തായാലോ ഫർദായാലോ സുന്നത്തായാലോ എല്ലാ ദിവസവും ഒരു നൂറ് സ്വലാത്ത് ഞാൻ ചൊല്ലോ ഇദ്ദേഹം നീർച്ചയാക്കുന്നു നീർച്ചയാക്കിയതുപോലെ പ്രവർത്തിക്കുകയാണ് സുബ്ഹാനല്ലാഹ് അതിന്റെ ഇടയിൽ വീണ്ടും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അതെ നബി തങ്ങളെ വീണ്ടും കാണുകയാണ് കണ്ടപ്പോഴോ മുമ്പ് കണ്ട പോലെയല്ല പുഞ്ചിരി തൂകിയ മുത്തു നബി വരുന്നത്
സലാം ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, കൈപിടിക്കുകയാണ്, ലോക്യം പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വന്ന് സലാം പറയുമ്പോ ഇയാള് എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലിയ പതിവാക്കിയതിന്റെ കാരണം കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നീ അഗ്ഫിറു ലക, മോനെ ഞാൻ നിനക്കെല്ലാം മാപ്പ് ചെയ്തിരിക്കുന്നു. പോരെ പോരാ വൗഷഫ്യുക യൗമൽ ഖിയാമ വൗഷഫ്യുക യൗമൽ ഖിയാമ നിനക്ക് ശുപാർശകനാണ്, നിന്റെ എല്ലാ കാര്യവും ഞാൻ ഏറ്റെടുക്കോ, നിന്റെ കബറിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കോ. മഹാനായ നിവിധങ്ങൾ പറയുന്നു, 100 സലാത്ത് ഓ എന്റെ ഉമ്മമാരെ ചൊല്ലിക്കോളണേ, ഓ എന്റെ ചെറുപ്പക്കാരെ ചൊല്ലിക്കോളണേ. ഏത് സമയത്തായാലും നമുക്കറിയുന്ന ഏതെങ്കിലും ഒരു സലാത്ത് 100 തവണ ചൊല്ലിയാൽ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഹബീബിന്റെ കാവലാണല്ലോ, നിവിധങ്ങളെ നോട്ടമാണല്ലോ, നിവിധങ്ങളെ പൊരുത്തമാണല്ലോ. ഹബീബിനെ ഒരു തവണ സ്വപ്നം കാണുന്നവനെ കടക്കാരനെങ്കിൽ അവന്റെ കടം വീടുമെന്ന് മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ പറഞ്ഞതല്ലേ. ഹജ്ജ് ചെയ്യാത്തവൻ നിവിധങ്ങളെ കണ്ടാൽ ഹജ്ജിന് പോകാനുള്ള അവസരം കിട്ടുന്നതാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചതല്ലേ. ഒരു രോഗിയാണോ ഹബീബിനെ സ്വപ്നം കാണുന്നതെങ്കിൽ അവന്റെ രോഗം മാറുമല്ലോ. റഹ്മാനായ റബ്ബേ, ഞങ്ങള് പാവങ്ങളാണ്, ഞങ്ങള് ദോഷികളാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ്, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ സമ്മതിക്കുന്നു. റഹ്മാനെ, ഞങ്ങളെ നീ കൈവടിയല്ലേ. അല്ലാഹ് ചെയ്തു പോയ തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ വർദ്ധിപ്പിച്ചു, അതിനനുസരിച്ച് നന്മകളില്ല എങ്കിൽ വലിയ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് നിവിധങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. വലിയ രോഗങ്ങളൊന്നും തരല്ലേ റഹ്മാനെ, ക്യാൻസർ അടുപ്പിക്കല്ലേ റഹ്മാനെ, ട്യൂമർ നൽകല്ലേ റഹ്മാനെ, അല്ലാഹുവേ തളർവാദം നൽകല്ലേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പലയാളുകൾ രോഗികളാണ്. പ്രായമുള്ള ഉപ്പമാർ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു, എണീക്കാൻ പറഞ്ഞപ്പോൾ എണീറ്റു, സ്വലാത്തു ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഉറക്കെ സ്വലാത്തു ചൊല്ലി, ആമീൻ പറയാൻ പറഞ്ഞപ്പോൾ ഒരാമീനും ചൊല്ലി, ഇപ്പൊ മുമ്പിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ കയ്യിന്റെയും കാലിന്റെയും വേദനകൾക്ക് പ്രശ്നം കൊടുക്കാതെ ഉമ്മമാരെല്ലാം എണീറ്റ് നിന്നുകൊണ്ട് ആമീം പറയുകയാണ്. ഒക്കെ പ്രായമുള്ളവരായ ഞങ്ങളെ ഉപ്പമാർക്കൊക്കെ നീ ആഫിയത്ത് നിലനിർത്തി കൊടുക്കണം റഹ്മാനെ, ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ അല്ലാ, കിടത്തി കളയല്ലേ അല്ലാ, ഇരുന്ന് നിസ്കരിക്കേണ്ട ഗതി നൽകല്ലേ റഹ്മാനെ, കിടന്ന് നിസ്കരിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഒരുപാട് ചെറുപ്പക്കാർ അവർക്കവരെ വീട്ടിൽ പോയി ടി വി കാണാനുള്ള അവസരം, അവർക്ക് സീരിയല് കാണാനുള്ള അവസരമുണ്ട്, ഒരുപാട് മറ്റു പ്രോഗ്രാമുകൾ കാണാൻ അവർക്ക് അവസരമുണ്ട്. പക്ഷേ അതിനൊന്നും പോകാതെ ഞങ്ങളെ ഈ മഹത്തായ വേദിയോടുള്ള ബഹുമാനം കൊണ്ട് ഞങ്ങളെ ചെറുപ്പക്കാരെല്ലാം ഓടിയണഞ്ഞു നിൽക്കുന്നത് പള്ളിയുടെ പള്ളിയുടെ കമ്പൗണ്ടിലാണ്. അല്ലാഹുവേ ചെറുപ്പക്കാരികളായ സ്ത്രീകളും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, ചെറിയ പ്രായമുള്ള പെൺമക്കളുണ്ട്, എല്ലാവർക്കും നീ ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ, അപകടങ്ങളിലൊന്നും പെടുത്തല്ലേ റഹ്മാനെ. പരീക്ഷയുടെ കാലം വരികയാ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ ബുദ്ധി കൊടുക്കണേ റഹ്മാനെ, ഓർമ്മ ശക്തി നൽകണേ റഹ്മാനെ, പരാജയം കൊടുക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ മജ്‌ലിസിലും ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. രോഗമുള്ളവരുണ്ട്, രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പ കബറിലാണ്, ഉമ്മ കബറിലാണ്, സുഹൃത്തുക്കൾ പലരും കബറിലാണ്,
അതിൽ പെട്ടെന്ന് മരണപ്പെട്ടവരുണ്ട്, രോഗം പിടിച്ച് മരിച്ചവരുണ്ട്, അപകടങ്ങളിൽപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഞങ്ങളെ കബറിൽ അങ്ങ് വെച്ചു പോന്നു എന്നല്ലാതെ കബറിലുള്ള അവസ്ഥയൊന്നും ഞങ്ങൾക്കറിയൂലല്ലോ. മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ബാപ്പ ഖബറിലാണ്, ഞങ്ങളെ ഉപ്പാപ്പ ഖബറിലാണ്, ഞങ്ങളെ ഉമ്മയും ഉമ്മാമ്മയും ഖബറിലാണ്. ഞങ്ങളിവിടെ വെച്ച് അമീം പറയുന്നത് അവർക്കൊരു തണലാക്കണേ അല്ലാ, ഒരു ശുപാർശയാക്കണേ അല്ലാ, ഒരു ശബാ ഒരു ശപാഅത്താക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഹയാത്തുള്ള ഞങ്ങളെ ഉപ്പമാരുണ്ട്, ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഉമ്മമാരുണ്ട്, ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ പാവപ്പെട്ട ഉമ്മയിന്നും ഹയാത്തിലുണ്ട്. ഉപ്പ പോയപ്പോൾ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ വാക്ക് പറയാ ഞങ്ങളെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ വലഭാഗത്തുള്ള ചിറക് ബാക്കിയുണ്ടല്ലോ എന്നൊരു ചിന്തയും എന്നൊരു ധൈര്യവുമാണ്. ആ ചിറകിനെ പെട്ടെന്ന് ഇനി അരിഞ്ഞുകൊണ്ടുപോകല്ലേ അല്ലാ, ഞങ്ങളെ ഉമ്മമാരെ പെട്ടെന്ന് പിരിച്ചു കൊണ്ടുപോകല്ല, ഉമ്മമാരെ പൊരുത്തം നൽകണേ അല്ലോ. ഏതെങ്കിലും ഒരു നേരത്ത് ഉപ്പാക്കോ ഉമ്മാക്കോ പൊരുത്തമില്ലാത്ത വല്ല വാക്കും അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സാധുക്കളായ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലോ. ഒരുപാട് ആളുകൾ ഞങ്ങളെ ഫോൺ വിളിച്ചവരുണ്ട്, ഇവിടെ തന്നെ ലോക്യം പറയാ വിളിച്ചവരുണ്ട്, ഇവിടെ എനിക്ക് ഡേറ്റ് തരാൻ വിളിച്ചവരുണ്ട്, ഞങ്ങൾ വരുമ്പോൾ വഴിയരികിൽ കാത്തിരുന്നവരുണ്ട്, വന്നപ്പോൾ ഞങ്ങളെ കൈപിടിച്ചവരുണ്ട്, ഞങ്ങളെ കൊണ്ടുപോയി ഭക്ഷണം തന്നവരുണ്ട്, ഞങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോ കൂടെ ഇരുന്ന അലിവീങ്ങളുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഈ പള്ളിയിലെ ഹതീബായി നിലനിൽക്കുന്ന ഒന്നരായ ഉസ്താദവർക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പിതാവ് വലിയ പണ്ഡിതനാണെന്ന് അറിഞ്ഞു, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മുദരിസ് ഉസ്താദിന്റെ ദുർസിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നാഫിയായിൽ മുള്ള മക്കളാക്കണേ അല്ലോ, നല്ല ഓർമ്മശക്തിയുള്ള മക്കളാക്കണേ അല്ലോ. ഞങ്ങളെ മഹല്ല് വള്ളിയുടെ ഹതീബ് ഉസ്താദ് അഷറഫ് ഉസ്താദ് ഇവിടെയുണ്ട്, എപ്പോഴും നീ സന്തോഷം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയുമല്ല, ഈമാനിനീ സലാമത്താക്കണേ റഹ്മാനെ. ഭർത്താവിന്റെ ദുശീലം കൊണ്ട് വേദന പറഞ്ഞ ഉമ്മമാരുണ്ട്, സന്തോഷമുള്ള ജീവിതം നയിക്കാൻ അവസരം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്ന ഒരു പുയ്യാപ്പളയെയോ നീ മദ്യപാനിയാക്കല്ലേ അല്ലോ, ധിക്കാരിയാക്കല്ലേ അല്ലോ. സമ്പത്ത് പീറയുടെ പേരില് സ്വന്തം കുടുംബത്തിലെ കലഹമുണ്ടാക്കുന്നവനാക്കല്ലേ അല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഭാര്യമാർക്ക് നീ നല്ല സന്തോഷം നൽകണേ റഹ്മാനെ. വിഷമങ്ങളിൽ നിന്ന് കാവല് കൊടുക്കണേ റഹ്മാനെ. ഖൈറിന്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കണേ റഹ്മാനെ. കാമ്രായം ചെന്നെത്തിയ പെൺമക്കൾക്ക് അനുയോജ്യരായ ഭർത്താക്കന്മാരെ കൊടുക്കണേ അല്ലോ. ഞങ്ങളുടെ മക്കളെ എല്ലാം ഖൈറിന്റെ മക്കളാക്കണേ റഹ്മാനെ. ഹഫിളാക്കണേ റഹ്മാനെ, അലിമീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉപ്പാക്ക് വേണ്ടി പല വേദികളിലും ദുആയിരുന്നു. മരിച്ചത് മുതൽ ഈ കാലം വരെ ദിവസം ഒരു നൂറാളെ കൊണ്ടെങ്കിലും ഞങ്ങൾ അമീം പറയിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അങ്ങ് മരിച്ചു പോവോ? ആ നേരത്ത് ഞങ്ങൾക്കാരാ ദുആയിരക്കാനുണ്ടാകുക? ഞങ്ങളെ കബറിന്റെ അരികിൽ ആരാ വരുക? ഞങ്ങൾക്കാരാ സലാം പറയുക? ഞങ്ങളെ സംഘാടകര് ഞങ്ങളെ മറന്നു പോകുമോ? ഞങ്ങളെ ഇഷ്ടക്കാരായ ആളുകളൊക്കെ മറന്നു പോകുമോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. റഹ്മാനായ റബ്ബേ, മുഅ്മിനീങ്ങൾ ഒത്തൊരുമിച്ച് മയ്യത്ത് നിസ്കരിക്കുന്ന മയ്യത്താക്കണേ അല്ലോ. ആമീൻ കിട്ടുന്ന ദുആ കിട്ടുന്ന മജ്‌ലിസില്ലല്ല, ആ മജ്‌ലിസുള്ള ദുആയിലെല്ലാം നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് അവസാനമായി ചോദിക്കാനുള്ളത് ഈമാൻ തന്നെയാ. ഞങ്ങളെ ഏത് അനുഗ്രഹങ്ങൾ എടുത്തു കളഞ്ഞാലും
ഈമാനാകുന്ന അനുഗ്രഹം മാത്രം നീ കൊണ്ടുപോകല്ലേ റഹ്മാനെ, ഈമാന മാത്രം കൊണ്ടുപോകല്ലേ റഹ്മാനെ, ഈമാനാകുന്ന അനുഗ്രഹം മാത്രം എടുത്തു കളയല്ലേ റഹ്മാനെ. ഈമാനില്ലാതെ മരിച്ചാൽ ഞങ്ങളെ വയലിന്റെ കൂലി കിട്ടൂലല്ലോ. ഈമാനില്ലാതെ മരിച്ചാൽ സുബഹി നിസ്കരിച്ചതിന്റെ ഫലം കിട്ടൂലല്ലോ. ഈമാനില്ലാതെ മരിച്ചാൽ സംഘടനയ്ക്ക് വേണ്ടി ഓടി നടന്നതിന്റെ ഫലം കിട്ടൂലല്ലോ. ഈമാനില്ലാതെ മരിച്ചാൽ ചെറിയ പ്രായത്തിൽ കിതാബോധിയതിന്റെ ഫലം കാണൂലല്ലോ. ഈമാനില്ലാതെ മരിച്ചാൽ ഞങ്ങൾ ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തതിന്റെയും മക്കളെ പോറ്റി വളർത്തിയതിന്റെയും മുത്തല്ലിമീങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവർ ആളുകളെ മുമ്പിൽ പോയി തെണ്ടിയ അതിനൊന്നും ഫലം കാണൂലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ഈമാനിനെ നീ സലാമത്താക്കണേ റഹ്മാനെ. മരിക്കുന്ന നേരത്ത് ദോഷങ്ങൾ പുറത്തിട്ടല്ലാതെ മരിപ്പിക്കല്ലേ അല്ലാ. അതെ, മരിക്കാൻ കിടക്കുന്ന നേരം ഞങ്ങൾ ഇതുവരെ കാണാതെ സലാത്ത് ചൊല്ലിയിരുന്ന, നബിദിനം വന്നാൽ നബിദിനം കൊണ്ടാടിയിരുന്ന, റബിയുല്ലവല വന്നാൽ റബിയുല്ലവനെ സ്വാഗതം ചെയ്യാൻ കാരണക്കാരായിരുന്ന ഹബീബായ നബി മുഹമ്മദു റസൂലുള്ളാ, നബി തങ്ങളെ ഞങ്ങളെ മരിക്കാൻ കിടക്കുന്ന ഭാഗത്തേക്ക് റഹ്മത്തിന്റെ മലായിക്കത്തുകളുമായിട്ട് വരണോ? എന്നിട്ട് ഞങ്ങളെ മുമ്പിൽ ഒന്ന് ചിരിക്കണോ? എന്നിട്ട് ഞങ്ങളോടൊരു സലാം പറയണോ? ആ സലാം മടക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടണേ. നബി തങ്ങളെ ചൊല്ലിത്തരുന്ന തെഗിലീലെ കേട്ടോണ്ട് ഉറക്കയൊന്ന് ചൊല്ലാൻ അവസരം വേണോ? നബി തങ്ങളെ കാണിച്ചു തരുന്ന സ്വർഗത്തിന്റെ ഇടമൊന്ന് കാണണോ? എന്നിട്ട് പുഞ്ചിരി തൂകി ഞങ്ങൾക്കൊന്ന് മരിക്കണോ? മരിച്ചു കിടക്കുന്നവന്റെ നെറ്റിത്തടം ഉയർത്താൽ അത് നല്ല മരണത്തിന്റെ സൂചനയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, മുഖമൊന്ന് വീർത്താൽ അത് നല്ല സൂചനയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, മരിച്ചു കിടക്കുന്നവന്റെ കണ്ണിനീരൊഴുകിയാൽ അത് നല്ല ഒരു മരണത്തിന്റെ സൂചനയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതാ റഹ്മത്തും കദ നസലത് അലൈഹി. ഈ മൂന്ന് കാര്യവും കവിൾത്തടം, അതേ കവിൾത്തടത്തിലൂടെ കണ്ണിനീരൊഴുകലോ നെറ്റിത്തടം വിയർക്കലോ മൂക്കിന്റെ ദ്വാരം വരുതാവലുമെല്ലാം നല്ല മരണത്തിന്റെ ശൈലിയാണ് എന്ന് ഞങ്ങൾ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ നെറ്റിത്തടം വിയർത്തോണ്ടൊന്ന് മരിക്കാൻ നൽകണേ റഹ്മാനെ. ദൂഷിച്ച മരണം നൽകല്ലേ റഹ്മാനെ. അപകടങ്ങളിലുള്ള മരണങ്ങളൊന്നും തരല്ലേ അല്ലാ. മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ ഈച്ചയിരുന്നാ പോലും വേദനയെങ്കിൽ കീറിപ്പൊളിക്കുന്ന ശരീരമാക്കല്ലേ റഹ്മാനെ. ഓപ്പറേഷൻ ചെയ്യുന്ന ശരീരമാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാനോടുകൂടെ മരിക്കണം, എന്നിട്ട് ഖബറിൽ പോയി സന്തോഷത്തോടുകൂടെ ഒന്ന് കിടക്കണം. അവിടെയെല്ലാം ഞങ്ങൾക്ക് സന്തോഷം വേണം. മഹ്ശറയിലേക്ക് കടന്നു ചെന്ന് ഹിസാബെല്ലാം വളരെ എളുപ്പത്തിൽ പൂർത്തീകരിച്ച് സിറാത്ത് എന്ന പാലത്തിലൂടെ കടന്ന് വലം കൈയിലേക്ക് കിതാബ് വാങ്ങി വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾക്ക് സ്വർഗലോകത്തേക്ക് വലം കാലെടുത്തൊന്ന് വെക്കണം. മഹാനായ നബി തങ്ങളെ ദൂരെ നിന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. അത് ഞങ്ങളെ ഹബീബാണെന്ന് ഞങ്ങൾക്ക് തോന്നണം. അത് നബി തങ്ങളാണെന്ന് ബോധ്യപ്പെട്ട് ഹബീബിന്റെ അടുക്കലേക്കൊന്ന് ഓടിയെടുക്കണം. ചെന്നിട്ടോ മുത്ത് നബിയോടൊരു സലാം പറയണം. സലാമു അലൈക യാ റസൂലല്ലാ എന്ന് സലാം പറയണം. ഞങ്ങളെ പരിചയപ്പെടുത്താൻ ഞങ്ങളെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പ വേണം. താജുല്ലമുള്ള ആളത്തെ തങ്ങളുപ്പാപ്പ വേണം. പണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുപ്പാപ്പ വേണം. മുഴുവൻ തങ്ങന്മാരും ഞങ്ങളെ കൂടെ നിൽക്കണം. ബഹറുല്ലുലു മോക്കേ ഉസ്താദ് വേണം. ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ഏതെല്ലാം ഹലിമീങ്ങളുണ്ടോ, സദാത്തുക്കളുണ്ടോ,
അവരെ എല്ലാം കൈപിടിച്ച് ഹബീബിന്റെ ചാരത്ത് പോകുമ്പോ ഓരോ തങ്ങന്മാരും പറയണം, ഞങ്ങളെ സ്നേഹിച്ചവരാണ് ഇവർ, ഞങ്ങളെ ആദരിച്ചവരാണ് ഇവർ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരാളെയും ചീത്ത പറയാത്തവരാണ് ഇവർ, ഞങ്ങളെ ഒരാളെയും കോലം കത്തിക്കാത്തവരാണ് ഇവർ, ഒരാളെയും തെറി പറയാത്തവരാണ് ഇവർ എന്ന് പറഞ്ഞ് ഹബീബിന്റെ മുമ്പിൽ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണോ? ആ പരിചയപ്പെടുത്തിയിട്ട് സലാം പറഞ്ഞ് കൈയൊന്ന് പിടിച്ചു മുത്തി. ആ ഇളനീര് പോലെ തുളുമ്പി നിൽക്കുന്ന ഹബീബിന്റെ ചുണ്ടിലേക്ക് ഒരു ചുംബനം കൊടുത്ത് കെട്ടിയൊന്ന് പിടിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റബീഉൽ അവ്വൽ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഹബീബിനെ ഒന്ന് സ്വപ്നം കാണാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാഹ്. റബ്ബായനി ഞങ്ങളെ കുറ്റത്തിൽ അകറ്റപ്പെടുത്തി അളകപ്പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ട പോലെ സൗണ്ട് സെറ്റ് ശരിയാക്കി തന്ന മാന്യ സഹോദരനും ഞങ്ങൾ ഈ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ലൈവിന്റെ അതേ ലൈവുമായി ബന്ധപ്പെടുത്തുന്ന ചെറുപ്പക്കാരും ഇവിടെ വീഡിയോ ക്യാമറമാനുമായി സേവനം നടത്തുന്നവരും അല്ലാഹുവേ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ദുആയിൽ, ഇവിടെ മാത്രമല്ല മുഴുവൻ ദുആയിലും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ പ്രവാസികൾക്കും നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ബിഹക്കി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم. واغفر لنا يا غفار المذنبين. امين برحمتك يا ارحم الراحمين. എല്ലാവരും ദുആ ഇരക്കണം. ഞാൻ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും പറ്റാത്തണ്ടെങ്കിൽ ഒക്കെ മാപ്പ് ചെയ്യാം. എന്റെ എല്ലാ ദുആയിലും ഉണ്ടാവും, നിങ്ങളെ ദുആയിലൊക്കെ ഞാനും ഉണ്ടാവും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ചു പോയ എന്റെ ഉപ്പാക്ക് പ്രത്യേകം, എന്റെ ഹയാത്തുള്ള ഉമ്മാക്ക് പ്രത്യേകം ഒക്കെ ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ ഈ ബന്ധം ആഖിറത്തിൽ ഉപകരിക്കുന്ന ബന്ധമാക്കി തരട്ടെ. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ 40 മഹല്ല് മുജാഹിദിന്റെ ഇടയിൽ പഠിക്കുന്ന 25 കുട്ടികളെ ഭക്ഷണം ഒക്കെ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് കഴിയാണ് ഓരോ ഉറുപ്പേ 2 രൂപ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി. അയാള് വാങ്ങിപ്പോയി എന്ന് പറയണ കോലത്തിന് തിരുമാണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ആളുകളും സഹകരിക്കുകയാണെങ്കിൽ വലിയ ഉപകാരം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.